surgeries for all gynecology and infertility related problems. Infertility treatment for couple, painless normal delivery, laser treatment for skin problems, combo gym, post delivery guidance, scientific cancer detection and protection, and systematic weight loss treatment. Punarjani Hospital, gynecology, infertility and laparoscopic center, Aksharavidhi, Pettah, Trivandrum 24. നമസ്കാരം. ലൈഫ് ബീറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ലൈഫ് ബീറ്റ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ്, ഐ തിങ്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളതും ഇപ്പോഴത്തെ ഏറ്റവും ഒരു സോട്ട് ആഫ്റ്റർ ഒരു ടോപ്പിക്കാണ്. ദാറ്റ് ഇസ് വെയ്റ്റ് ലോസ്. എങ്ങനെ വണ്ണം കുറയ്ക്കാം, പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് വണ്ണം കൂട്ടുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ അവോയ്ഡ് ചെയ്താൽ അറ്റ്ലീസ്റ്റ് വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കൂടെ ഉള്ളത് ട്രിവാൻഡ്രം പേറ്റ അക്ഷരവിധി ലൈനിലുള്ള പുനർജനി ഹോസ്പിറ്റലിലെ എം ഡിയും ചീഫ് ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ സ്വീറ്റിയാണ്. ലെറ്റ്സ് വെൽക്കം ഹർ. ഹലോ ഡോക്ടർ. അപ്പൊ ഇന്ന് ഏറ്റവും ഒരു ഡിമാൻഡിലുള്ള ഒരു ടോപ്പിക്കാണ് വെയ്റ്റ് ലോസ്. നമ്മൾ മുമ്പൊരു വട്ടം വെയ്റ്റ് ലോസ് എടുത്തപ്പം ഡിമാൻഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ എടുത്തത്. പക്ഷെ മുമ്പൊരു വട്ടം വി ഹാവ് ടേക്കൺ ദിസ് ടോപ്പിക് ആൻഡ് കുറെ നമുക്ക് മെയിൽസും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഐ വാസ് എക്സ്പെക്ടിങ് ഫീമെയിൽസ്, പക്ഷെ അന്ന് അല്ലെ കുറെ ജെന്റ്സും നമ്മൾ വിളിച്ച. നമ്മൾ എല്ലാവരുടെ കാര്യം, എല്ലാവരുടെയും ഒരു നീഡാണ് ഇപ്പോൾ ഇന്നത്തെ ടോപ്പിക്. നമ്മൾ ആക്ച്വലി വെയ്റ്റ് ലോസ് എ ചലഞ്ച് എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക് നമ്മൾ കൊടുത്തത്. ഇറ്റ്സ് എ റിയൽ ചലഞ്ച് ആണ് ആക്ച്വലി. പറഞ്ഞ പോലെ എല്ലാവർക്കും അറിയാം, അറ്റ് ഈസ് വെയ്റ്റ് ലോസിന് ശ്രമിക്കുന്ന എല്ലാവർക്കും അത് എത്രത്തോളം ചാലഞ്ചിങ് ആണെന്നറിയാം. നമ്മൾ കൂട്ടാൻ എളുപ്പമാണ്, സി വെയ്റ്റ് കൂടാൻ ഒരു പ്രയാസമില്ല. നന്നായിട്ട് ഒരു ഒരു സമയം കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആഫ്റ്റർ ഒരു ഡെലിവറിയൊക്കെ കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് വെയ്റ്റ് കൂടാൻ നല്ല എളുപ്പമാണ്. ദറ്റ് ഈസ് ഫാറ്റ് എവിടെയെങ്കിലുമൊക്കെ പോയി ഡെപ്പോസിറ്റ് ചെയ്യാൻ, ഫാറ്റ് അടിഞ്ഞു കൂടാൻ, പിന്നെ ഈ വയറിൻ്റെ ലൂസായിട്ടുള്ള ആ ഒരു സ്ഥലമുണ്ട് എന്ന് വെച്ചാൽ ഇത്രയും വലുതായ വയറിൻ്റെ ആ ഒരു ഭാഗം പിന്നെ അങ്ങ് ചുരുങ്ങുകയാണ് ആക്ച്വലി കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ. സോ യൂഷ്വലി നമ്മൾ കണ്ടാൽ ഡെലിവറി കഴിഞ്ഞിട്ടാണ് ശരിക്കും സ്ത്രീകളിൽ നന്നായിട്ട് വെയ്റ്റ് കൂടാനുള്ള സാധ്യത കൂടുതലാണ്. കല്യാണത്തിന് മുമ്പെയൊക്കെ നല്ല മെലിഞ്ഞിരിക്കുമ്പോൾ ഒരു ഡെലിവറി കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഭക്ഷണമൊക്കെ കുറച്ച് നല്ല ആ സമയത്ത് കഴിക്കുകയും ചെയ്യുമായിരിക്കും. സോ ഒരു ഡെലിവറി കഴിയുമ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മെയിനായിട്ട് പറ്റുന്ന വയറിലെ ഫാറ്റ്, ഇപ്പോൾ എല്ലാവരും വയറ് ചാടി, ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന മിക്കവരും വെയ്റ്റ് ലോസ് പറഞ്ഞാൽ വയറ് ചാടി വയറിന് എന്ത് ചെയ്യണം. സോ അപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ ഒരു ജിമ്മുണ്ട്, അതായത് ഫീമെയിൽ ഓറിയൻറ്റഡ് ജിമ്മാണ്. ഫീമെയിൽസിൻ്റെ ആ ഒരു ലെവലിൽ നമുക്ക് വർക്കൗട്ട് ചെയ്താൽ മതി എന്നുള്ളത്. എന്ന് വെച്ചാൽ മെയിനായിട്ട് അബ്ഡോമിന് ഈ വയറ് കുറയ്ക്കാനാണ് മിക്കവരും ശ്രമിക്കുന്നത്. ചിലരൊക്കെ ബോഡിയൊക്കെ നല്ല മെലിഞ്ഞിരിക്കും, പക്ഷേ സ്ത്രീകളിൽ നോക്കുമ്പം ഈ ഡെലിവറി കഴിഞ്ഞിട്ട് ആ വയറിൻ്റെ വലുതായ വയറ് ചെറുതായി കഴിയുമ്പോൾ അതിനകത്തൊക്കെ ഫാറ്റ് എളുപ്പം ഡെപ്പോസിറ്റ് ചെയ്യും, നല്ല ഫാറ്റ് ഉണ്ടാവും, വണ്ണം കൂടുതലായിട്ട് തോന്നിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് എല്ലാവരുടെയും സ്ത്രീകളുടെ ഒരു വലിയ പ്രശ്നം ഈ വയറ് ചാടി എന്നുള്ളതാണ്. സോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ആറാഴ്ച നോർമൽ ഡെലിവറിയൊക്കെ ആണെങ്കിൽ ഒരു 6 weeks കഴിയുമ്പം ചെറിയ അബ്ഡോമിനൽ, ചെറിയ തോതിൽ, വലിയതായിട്ടല്ല, ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു ചെറിയ തോതിൽ അബ്ഡോമിനൽ എക്സസൈസസ് ഈ തറയിൽ ഇരുന്ന് ചെയ്യുന്നതുണ്ട്. നമ്മൾ മാറ്റ് ഇട്ടിട്ട് ചെയ്യുന്ന അങ്ങനത്തെ എക്സസൈസസ് ചെയ്ത് തുടങ്ങിയാൽ, വലിയ മെഷീൻസ് ഉപയോഗിക്കാതെ അങ്ങനെ ചെയ്ത് തുടങ്ങിയാൽ അപ്പോൾ തന്നെ നമുക്ക് ആ ഫാറ്റ് കുറച്ചുകൊണ്ടുവരാൻ പറ്റും. എന്ന് വെച്ചാൽ മിക്കവാറും അവിടുത്തെ മസിൽസ് ഡെലിവറിക്ക് വേണ്ടി ആ നമ്മുടെ വയറിൻ്റെ എല്ലാ മസിൽസും അങ്ങ് വലുതായിട്ടാണ് വയറിങ്ങനെ വലുതാവുന്നത് കുട്ടിയകത്തിരിക്കുമ്പോൾ. സോ കുട്ടി പോയി കഴിയുമ്പോഴത്തേക്കും ഡെലിവറി കഴിയുമ്പോൾ ആ മസിൽസും ഇതും സ്കിന്നും ഒക്കെ ചുരുങ്ങി അകത്തോട്ട് കയറുകയാണ്. പക്ഷേ എന്നാലും അവിടം ലൂസായിട്ടാണ് കിടക്കുന്നത്. അപ്പം മസിൽ സ്ട്രെങ്ത്ത് വയറിന് വളരെ കുറവായിരിക്കും സാധാരണ നമ്മൾ എക്സസൈസ് ചെയ്തില്ലെങ്കിൽ. സോ ഡെലിവറിക്ക് ശേഷം ഒരു എക്സസൈസ് നിർബന്ധമാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു കൾച്ചറില്ല. എല്ലാവരും ഒരു ഡെലിവറി കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷത്തേക്ക് അനക്കം ഉണ്ടാവില്ല, നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കുക. പ്രത്യേകിച്ച് സിസേറിയനൊക്കെ ആണെങ്കിൽ വീടുകളിൽ ഓവർ കെയർ ചെയ്യുമ്പോഴത്തേക്കും റെസ്റ്റ് കൂടിപ്പോവും. ചിലപ്പോൾ റെസ്റ്റ് കൂടിപ്പോവും,
പിന്നെ ഈ കുഞ്ഞിനെ നോക്കുന്ന അതുമൊക്കെ കൂടെ ആയിരിക്കാം ചിലപ്പോൾ ഒരു സമയം കണ്ടെത്താൻ പറ്റാത്ത ടു ഡു സം എക്സസൈസ് ഓർ സംതിങ്. ഇല്ലെങ്കിലും അങ്ങനെ ഒരു അഡ്വൈസ് സാധാരണ നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ എവിടെ ഡെലിവറി നടന്നു, ഇല്ലെങ്കിൽ അപ്പോൾ ഇപ്പം ഞാനൊക്കെ അതിന് വേണ്ടി പോസ്റ്റ് ഡെലിവറി എക്സസൈസസിന് വേണ്ടിയിട്ട് തന്നെ അതിന് മാത്രമായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്ന കുറച്ച് എക്സസൈസസ് ഉണ്ട്. എന്ന് വെച്ചാൽ മറ്റുള്ളവർ ചെയ്യുമ്പോൾ ഹെവി എക്സസൈസ് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ ആ ഒരു 6 weeks അല്ലെങ്കിൽ 2 months കഴിയുമ്പോഴെങ്കിലും നമ്മൾ പതുക്കെ തുടങ്ങാൻ പറയും. സോ ഫ്ലോർ എക്സസൈസസ് അങ്ങനെ വയറിനെ നല്ല ടൈറ്റ് ആക്കാനായിട്ട് ഉള്ള എക്സസൈസ് ചെയ്യുമ്പം നാച്ചുറലി നമ്മുടെ മസിൽ, വയറിൻ്റെ മസിൽ സ്ത്രീകൾക്ക് ഡെലിവറി കഴിയുമ്പം ലൂസായിരിക്കും, അത് നല്ല ടൈറ്റ് ആവുകയും ചെയ്യും, ആ ഫാറ്റ് കുറയുകയും ചെയ്യും. ആ നമ്മൾ കൂടുതൽ മസിലിനെ ടൈറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ ഫാറ്റും കൂടെ ബേൺ ചെയ്യും. സോ അങ്ങനെയാണ് നമ്മൾ വയറ് കുറയ്ക്കാനുള്ള ഇത് തുടങ്ങുന്നത്. ഈ ഒരു വർഷം കഴിഞ്ഞിട്ട് പിന്നെ വന്ന് വയറ് കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ പ്രയാസമായിരിക്കും. സോ ഒരു 2 to 3 months കഴിയുമ്പം ഡെലിവറി കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കണ്ടെത്താൻ പറ്റിയാലും മതി. കുഞ്ഞൊക്കെ ഉണ്ടാവും, പ്രയാസമായിരിക്കും. ഒരു ഹാഫ് ആൻ അവർ എവറി ഡേ ചെയ്ത് നീറ്റായിട്ട് ഈ വയറ് ചാടുക, ഓവർ വണ്ണം, അതൊക്കെ നമുക്ക് ആദ്യമേ കുറച്ച് വരാൻ പറ്റും. ഇത് സ്ത്രീകളുടെ സ്ഥിരം പ്രശ്നം, അതുകൊണ്ട് ഇത് ആദ്യം ഞാൻ റെപ്രസെന്റ് ചെയ്തത്. നമുക്കിപ്പം നമ്മുടെ ആദ്യത്തെ കോൾ കണക്ട് ചെയ്യാം. ഹലോ, ഹലോ, വെൽക്കം ടു ലൈഫ് ബീറ്റ്സ്. ആരാണ്? എന്റെ പേര് നൗഫി എന്നാണ്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ആന്റി ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കോ. ടിവിയുടെ വോളിയം കുറയ്ക്കുക, ഇനി ഫോണിൽ ശ്രദ്ധിക്കുക. ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ, ഹലോ, ആ പറഞ്ഞോ. നമസ്കാരം. നമസ്കാരം. ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ആ ചോദിച്ചോളൂ. എനിക്കിപ്പോ 7 months. അപ്പോ എന്റെ നെഞ്ചിന്റെ ഇത് വന്നിട്ട് ഡോക്ടർ, ആ മുലക്കണ്ണുകൾ വെളിയിലോട്ട് വരുന്നില്ല. 5 months മുതല് ഞാൻ പിടിച്ചു വിടുകയാണ്, പക്ഷെ അത് ഉള്ളിൽ വെളിയിലോട്ട് വരുന്നില്ല. അതിനെ കുറിച്ച് ഒന്ന് അറിയാൻ. അല്ല, അത് എന്തെങ്കിലും ഒരു ക്രീം ഉപയോഗിച്ചിട്ട്, മോയ്സ്ചറൈസിങ് ക്രീമോ അങ്ങനെ, നമ്മൾ 5 months കഴിയുമ്പം അത് പിടിച്ച് വെളിയിൽ വിടാൻ പറയും. ഇല്ലെങ്കിൽ കുഞ്ഞിന് വരുമ്പം പാല് കുടിക്കാൻ പ്രയാസമായിരിക്കും. അത് തന്നെ ഡോക്ടർ, ഞാൻ 5 months ക്രീം ഉപയോഗിച്ച് തന്നെയാ ചെയ്യുന്നത്. അത് ചെയ്തോണ്ടാ മതി. അത് പെട്ടെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ അങ്ങനെ പുറത്തു വരത്തില്ല. അത് ഡെയിലി കുറച്ചുനേരം വെച്ചിട്ട് ചെയ്യണം. ചെയ്താൽ മാത്രമേ അത് പുറത്ത് വരുള്ളൂ. പിന്നെ കുറച്ച് പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞ് പാല് കുടിച്ച് അത് കറക്റ്റ് ആയിക്കോളും. അപ്പൊ ആദ്യം കുഞ്ഞിന് പാല് കുടിക്കത്തക്ക രീതിയിൽ അകത്തോട്ട് പോയിരിക്കണമെങ്കിൽ നല്ലോണം നിപ്പിൾസിനെ വെളിയിലോട്ട് ആക്കിയാൽ മതി. അതിന് നിപ്പിൾ കെയർ, അങ്ങനെയൊക്കെ ഉള്ള നിപ്പിളിന്റെ കെയറിന് വേണ്ടിയിട്ടുള്ള ക്രീമൊക്കെ ഉണ്ട്. ആ ക്രീം എല്ലാം ഉപയോഗിച്ചാൽ കുറച്ചും കൂടെ നല്ലതാണ്. പൊട്ടുമൊന്നും ചെയ്യില്ല. കുറച്ചും കൂടെ നന്നായിട്ട് അതിനെ പുറത്ത് പിടിച്ചു വിടാൻ പറ്റും. സോ പിന്നെ വിഷമിക്കേണ്ട, അത് കുറച്ചൊന്ന് പുറത്ത് വന്നാലും പിന്നെ കുഞ്ഞിന് കുടിക്കാൻ കിട്ടിയാൽ പിന്നെ അത് തനിയെ കറക്റ്റ് ആയിക്കോളും. അപ്പൊ ഡെയിലി വേണം, അത് 2-3 times ചെയ്യണം, ശരിയായിക്കോളും കേട്ടോ. ഓക്കെ 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 ബൈ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. Because we were talking about weight loss. അപ്പോൾ ഫസ്റ്റ് തിങ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്താണ് വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്? ഫസ്റ്റ് തിങ് ഇപ്പൊ ഞാൻ സാധാരണ എല്ലാവർക്കുമായിട്ട് പറയാം, ദാറ്റ് ഈസ് ഇപ്പൊ ഡെലിവറി ആയിരുന്നോ അല്ല ആണിനോ പെണ്ണിനോ അങ്ങനെ അല്ലാതെ, സോ ഫോർ എവ്രിബഡി, എവ്രി ഹ്യൂമൻ ബീയിങ്, നമ്മൾ ഓരോ മനുഷ്യർക്കും വെയിറ്റ് ലോസ് എന്നല്ല, വെയിറ്റ് കൺട്രോളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വെയിറ്റ് ലോസ് എന്നുള്ള ഒരു പ്രയാസം വരുന്നില്ല. വെയിറ്റ് ലോസ് ഒരു ചാലഞ്ച് തന്നെയാണ്. ഇപ്പൊ നമ്മളൊരു 90 kilo 80 kiloയ്ക്ക് മുകളിൽ ഒരു ബേസിക്, ഒരു നമ്മുടെ ഇന്ത്യൻ ഹൈറ്റ് അനുസരിച്ചിട്ടാണെങ്കിൽ മാക്സിമം 150 എന്നൊക്കെ പറയുമ്പോൾ 6 feet വരും. അപ്പോൾ അത്ര ഒരു സ്ത്രീയുടെ പൊക്കമാണെങ്കിൽ ബേസിക്കലി ഒരു 5'5" 5'3" 5'4" അങ്ങനെയൊക്കെ കാണാം. അങ്ങനെ അതിൽ ആക്ച്വലി സെൻറ്റിമീറ്റേഴ്സിലാണ് പറയേണ്ടത്. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ അതേപോലെ ഇത് എല്ലാവർക്കും അറിയാനുള്ള പറയും. പിന്നെ മെയിൽസിനാണെങ്കിൽ മിക്കവാറും ഒരു 5'7" 5'8" ഒക്കെ ബേസിക് ഹൈറ്റ് ആയിരിക്കും. സോ അങ്ങനെ എങ്ങനെ നോക്കിയാലും നമുക്ക് വന്നിട്ട് ഒരു ഒരു ഇന്ത്യൻ സീനറിയോയിൽ നമുക്കൊരു 50 to 70 ഇടയ്ക്കുള്ള വെയിറ്റ് സ്ത്രീകളിൽ നിൽക്കുകയും ഒരു 60 to 80 ഇടയ്ക്ക് ഹൈറ്റ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഏകദേശം നിന്നാൽ ഒരുവിധം വെയിറ്റ് കൺട്രോൾഡ് ആയിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ നോക്കേണ്ടത് ഹൈറ്റ് വന്നിട്ട് എപ്പോഴും നമ്മുടെ വെയിറ്റ് എത്ര എന്നുള്ളതല്ല, നമ്മൾ ഹൈറ്റിൻ്റെ വെയിറ്റ് എത്ര എന്നാണ് നോക്കേണ്ടത്. ഇപ്പം വേറൊരാൾ 150 cm ഹൈറ്റ് കാണുള്ളൂ, അയാൾക്ക് 80 kilo പറ്റത്തില്ല. അപ്പോൾ അയാൾക്ക് ഒരു 50 to 55 നിൽക്കണം, ഇല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് അല്ല, അതിൻ്റെ മുകളിൽ ഓവർ വെയിറ്റ് ആയി കഴിഞ്ഞു നിർത്തും. ഇപ്പോൾ അത് തന്നെ 160 cm ഉള്ള ഒരു സ്ത്രീയോ പുരുഷനോ അല്ലെങ്കിൽ ആരായാലും
അവർക്ക് വന്നിട്ട് ഒരു 60 to 65 kilo മേൽ, 65 മുകളിൽ പോകാൻ പാടില്ല, 60 കുറച്ച് താഴെ, ഒരു 58 to 65 kilo അങ്ങനെയാണ് നമ്മൾ ഒരു റേഞ്ച് കൊടുക്കുന്നത്. സോ അത്രയ്ക്കകത്തേ നിൽക്കാൻ പറ്റുള്ളൂ. അത് നമ്മളെ ഹൈറ്റിൻ്റെ ഇതിൽ നിന്ന് ആ ഒരു ഇപ്പോൾ ഒരു 100 മൈനസ് ചെയ്യുക, ഹൈറ്റ് സെൻറ്റിമീറ്ററിൽ 100 മൈനസ് ചെയ്ത്, ഇപ്പം 160 മൈനസ് 100, അപ്പോൾ ഒരു 60. അത് ബേസിക്, ഇത് കറക്റ്റ് ബോഡി മാസ് ഇൻഡെക്സ് അല്ല, ഒരാൾക്കൊരു ഉദ്ദേശം വയ്ക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങളുടെ ഹൈറ്റ് സെൻറ്റിമീറ്ററിൽ എടുക്കുക, 165 cm ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്കൊരു 62 to 68 വരെ, ഒരു പ്ലസ് 4 or 5 മൈനസ് 2 or 3 അതിനകത്താണ് നമ്മൾ നിൽക്കേണ്ടത്. അങ്ങനെ നിന്നാൽ ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് എന്ന് പറയാം. സോ എപ്പോഴും നമ്മൾ നോക്കേണ്ട, 150 cm ഉള്ള ആളുടെ വെയിറ്റ് നമുക്ക് പറ്റില്ല. സോ 160 cm ഉണ്ടെങ്കിൽ നമ്മുടെ വെയിറ്റ് ഈ 60 to 65 തന്നെ നിൽക്കണം. 65 ഞാൻ ഒരു അലവൻസ് കൊടുക്കുകയാണ് സ്ത്രീകൾക്ക്. ആണുങ്ങൾക്കാണെങ്കിൽ കുറച്ചും കൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റും അവർക്ക്. ഈ ഡെലിവറി അങ്ങനത്തെ ഹോർമോൺ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് 60 എന്ന് പറഞ്ഞാൽ അവർക്ക് 60 തന്നെ നിർത്താൻ നോക്കണം. 70 ആണെങ്കിൽ 70 തന്നെ, 170 ആണെങ്കിൽ 70 cm അങ്ങോട്ടും ഇങ്ങോട്ട്, ഒരു 72 kg 73 അല്ലെങ്കിൽ ഒരു കുറച്ച് താഴാം, അങ്ങനെ ഒരു പ്ലസ് ഓർ മൈനസ് ഒരു 3 kg അതിന് മുകളിൽ പോകുമ്പം പിന്നെ പതുക്കെ വെയിറ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ ഒരു 5 മുകളിൽ പോയി കഴിയുമ്പോൾ 70 എന്നുള്ളത് 75 മുകളിൽ പോയി ഓവർ വെയിറ്റ് എന്ന് പറഞ്ഞു തുടങ്ങും. നമുക്കിപ്പം അടുത്ത കോൾ എടുക്കാം. ഹലോ. ഹലോ ഹലോ, വെൽക്കം ടു ലൈഫ് ബീറ്റ്സ്. ആരാണ്? എന്റെ പേര് നീതു എന്നാണ്. ഓക്കേ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ ഹലോ ഡോക്ടറെ, ഞാനിപ്പം 3 months പ്രെഗ്നന്റ് ആണ്. ഓക്കേ ഡോക്ടറെ, ഓരോ മാസത്തിലും വെയിറ്റ് എത്ര വെച്ച് കൂടണോന്ന? 1.5 to 2 kg വരെ കൂടാ. മൊത്തത്തില് ഒരു 12 to 15 kg ആ 9 months. അത്രയെങ്കിലും കൂടണം. ഇപ്പം അധികം യാത്ര, ഭാരിച്ച ജോലികള്, അധിക സമയം നിൽക്കുക, കുറച്ച് റെസ്റ്റ് ആയിട്ട് ഇരിക്കണം. നേരത്തെ വെച്ചാൽ പ്ലാസിന്റെ താഴെ ഇരിക്കുമ്പം നമുക്ക് ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ ആ അപകടം നമ്മൾ എപ്പോഴും മുന്നിൽ കണ്ട് ഈ ഓട്ടോ ട്രാവല്, പിന്നെ റോഡ് വഴിയുള്ള ഒത്തിരി ട്രാവല്, അതെല്ലാം ഒന്ന് കുറച്ചു നിർത്തണം. പിന്നെ അതിപ്പോ ഇപ്പൊ എത്ര മാസമായി? ചിലപ്പോ 5 months കഴിയുമ്പം വളർന്ന് മുകളിലോട്ട് കയറും. 5 months 6 months സ്കാൻ കഴിയുമ്പം നമുക്കറിയാം. മിക്കവാറും ചിലതൊക്കെ അല്ല, ഇതിപ്പം താഴെ ഇരിക്കുന്ന സ്ഥിതിക്ക് കുറച്ച് കൺട്രോൾഡ് ആയിട്ട് തന്നെ ഇരിക്കുക. ഓവർ ഒന്നും ചെയ്യേണ്ട, താഴോട്ടാണ് ഇരിക്കുന്നത്. അപ്പം കുറെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണതിൽ ഒന്നാണ് ഞാൻ പറഞ്ഞ ട്രാവല്. പിന്നെ ഇത് കോൺസ്റ്റിപ്പേഷൻ, മോഷൻ പോകാൻ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അത് അതിനെ എന്തെങ്കിലും ഒരു പ്രതിവിധി ഡോക്ടറുടെ അടുത്ത് നോക്കി കാണണം. പിന്നെ ചുമയുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്തോളണം. പിന്നെ ഹസ്ബൻഡുമായിട്ടുള്ള റിലേഷൻ പറ്റത്തില്ല, കോണ്ടാക്ട്, സെക്ഷൽ കോണ്ടാക്ട് അവോയ്ഡ് ചെയ്യണം. ഇതൊക്കെ പ്ലാസിൻ്റെ താഴെയായിരിക്കുമ്പോൾ നമ്മൾ നോക്കിക്കൊള്ളണം, അതായിരിക്കും ബെറ്റർ. പിന്നെ അത് ഒരു 5-6 months കഴിയുമ്പം ഡോക്ടറിനെ പറയും, അത് മേളിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ സ്കാനിൽ അറിയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ പിന്നെ കുറച്ചും കൂടെ നമുക്ക് ഇത്രയും സ്ട്രോങ്, വളരെ ഇതായിട്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇതില്ലാതെ തന്നെ പോകാൻ പറ്റും. എന്നാലും കുറച്ച് കെയർഫുൾ ആയിരിക്കും. പ്ലാസിൻ്റെ ആദ്യം താഴെ ഇരുന്നിട്ട് മുകളിൽ പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഡോക്ടർ ഇപ്പൊ പറഞ്ഞ ഒരു പ്ലസ് ഓർ മൈനസ് 3 kg. പിന്നെ ഒബേസ് എന്ന് പറയുന്ന കാറ്റഗറി വളരെ കൂടുതലാണ്. ഇപ്പൊ ഞാൻ പറയണത് പക്ക പെർഫെക്റ്റ് ഒരു വെയിറ്റ് ആണ്. അപ്പം ഇതാണ് ഒരു മനുഷ്യന് വേണ്ടത്. 10 kg എക്സസ് ആവുമ്പോൾ, 5 to 10 kg എക്സസ് ആവുമ്പോൾ നമ്മൾ ഓവർ വെയിറ്റ് എന്ന് പറയും. ഇപ്പം 60 kg പാടുള്ളൂ ഒരാൾക്ക്, അയാൾ 70 ആവുമ്പോൾ പിന്നെ ഓവർ വെയിറ്റ് ആയി, 80 പോകുമ്പോൾ ഒബീസ് ആയി, അത് തന്നെ വീണ്ടും ഒരു 10 kg കൂടുമ്പം വെരി ഒബീസ്, പിന്നെ അതൊരു 30 kg, നമ്മൾ 60 ഇരിക്കേണ്ട ആൾ 90 kg ആയാൽ അതിന് മോർബിഡ് ഒബീസിറ്റി എന്ന് പറയും. അതായത് 30 kg ഒക്കെ കൂടുതലാണെങ്കിൽ ഇറ്റ്സ് കോൾഡ് മോർബിഡ് ഒബീസിറ്റി. അതായത് ഈ വണ്ണം കൊണ്ട് അവർക്ക് ഈ പ്രശ്നങ്ങൾ, അതായത് ദേഹത്തിൻ്റെ അസുഖങ്ങൾ വരാനുള്ള സാധ്യത, മോർബിഡിറ്റി എന്ന് വെച്ചാൽ എന്തൊക്കെയോ അസുഖങ്ങൾ ഈ വണ്ണം കൂടിയത് കൊണ്ട് വരാൻ പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ സൂചന, മോർബിഡ് ഒബീസിറ്റി. 30 kg പ്ലസ് വരുമ്പോൾ മിക്കവാറും മോർബിഡ് ഒബീസിറ്റി. പലർക്കും കാണാം, ചെറുതായിട്ട് അലർജി ഉള്ളവർക്ക് ആസ്മ വന്നു തുടങ്ങും. ആ വെയിറ്റ് കൂടുമ്പോഴാണ് ഇതെല്ലാം. നമുക്ക് ബ്രീത്തിങ് കപ്പാസിറ്റി പോവും, പിന്നെ നടക്കാൻ പറ്റില്ല, കുറച്ച് നടക്കുമ്പോൾ തന്നെ ശ്വാസം മുട്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ ചിലപ്പം ഷുഗർ, ഇതൊക്കെ വരാനുള്ള സാധ്യത ഉള്ള ആളായിരിക്കും. നേരത്തെ ഫാമിലി ഹിസ്റ്ററി ഉണ്ടാവും, പക്ഷെ വളരെ ലൈഫിൽ നേരത്തെ ഈ വണ്ണം കൂടുന്നതുകൊണ്ട് നേരത്തെ തന്നെ
ഇപ്പോൾ ഒരു 30-40 വയസ്സിൽ 50 വയസ്സിൽ വരാനുള്ളത് 30 വയസ്സിലേ വരും. ഈ വണ്ണം കൂടുമ്പോൾ ഷുഗർ വരും, പ്രഷർ വരാൻ സാധ്യത. കൊളസ്ട്രോൾ തീർച്ചയായിട്ടും കൂടും. കൊളസ്ട്രോൾ നല്ല രീതിയിൽ കൂടി നിൽക്കുമ്പോൾ എന്ന് വെച്ചാൽ ഇത്രയും ഫാറ്റ് ബോഡിയിലുണ്ടല്ലോ, 30 കിലോ എക്സ്ട്രാ എന്ന് പറയുന്നത് ഫാറ്റായിരിക്കും. ആ ഫാറ്റ് എല്ലാം പോയി എവിടെയെങ്കിലും അടിയണ്ടേ, അത് ലിവറിൽ പോയി അടിയും, കരളിൽ പോയിട്ട് ഫാറ്റ് അടിഞ്ഞിരിക്കും. അപ്പോൾ കരളിൻ്റെ പ്രവർത്തനം, ലിവർ ഫംഗ്ഷനും വളരെ കുറഞ്ഞ് നിൽക്കും. അപ്പോൾ ലിവർ ഫംഗ്ഷൻ പതുക്കെ അത് ലിവറിനെ ബാധിക്കും. നമ്മുടെ ഈ വെയിറ്റ് കൂടുന്തോറും അതിൻ്റെ പ്രയാസം മുഴുവൻ അനുഭവിക്കുന്നത് ലിവറും പിന്നെ കുറച്ച് കഴിയുമ്പം ഹാർട്ടും. എന്നുവെച്ചാൽ നമ്മുടെ ആ ഒരു എല്ലാ അസുഖങ്ങളും കൂടെ ചേർന്ന് കഴിയുമ്പോഴത്തേക്കും ആ ഹാർട്ടായിരിക്കും അനുഭവിക്കുന്നത്. സോ കഴിവതും ഈ വെയിറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു വെയിങ് മെഷീൻ എല്ലാവരും വീട്ടിലുള്ളത് നല്ലതാണ്. ചിലർ വെയിറ്റ് നോക്കാൻ പോകാൻ പറ്റിയില്ല എന്ന് പറയുന്നവരുണ്ട്. സോ ഇപ്പോൾ ഒരു ഇലക്ട്രോണിക് മെഷീനോ അല്ലാത്ത മെഷീനോ വാങ്ങിച്ചു വയ്ക്കാൻ വലിയ റേറ്റൊന്നും ആവുന്നില്ല. സോ അത് ഉണ്ടെങ്കിൽ നമുക്കൊരു ചെക്ക് ഉണ്ടാവും മാനസികമായിട്ട്. നമുക്കത് നോക്കുമ്പോൾ എൻ്റെ ഇത്രയും കെ ജി കൂടി, സോ അപ്പം ഞാൻ എന്തെങ്കിലും ഓവർ ആയിട്ട് കഴിക്കുന്നത് അത് കുറച്ചോളണം, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നടക്കാം, എക്സസൈസ് ചെയ്യാം, അങ്ങനെയൊക്കെ ഉള്ളൊരു തോന്നലും നമുക്ക് വരും. സോ എല്ലാവരും ഒരു വീട്ടിലൊരു വെയിങ് മെഷീൻ വാങ്ങിച്ചു വെക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇല്ലെങ്കിൽ പലരും വെയിറ്റ് നോക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് അറിഞ്ഞില്ല എന്ന് പറയുന്നവരുണ്ട്. ചിലപ്പോൾ നമ്മളെ കുറേ ഭാരം കൂടുന്നവരെ നമുക്ക് അറിയാൻ പോണില്ല. ഒരു 10 കിലോയൊക്കെ കൂടുന്നവരെ നമുക്ക് വലുതായിട്ട് ഫീൽ ചെയ്യില്ല. ഡ്രസ്സസൊക്കെ കുറച്ച് ടൈറ്റ് ആവുന്നതായിട്ട് തോന്നും എല്ലാവർക്കും. അപ്പോഴാണ് അവർ ഈ വന്ന ഡ്രസ്സൊക്കെ ടൈറ്റാണ് ഞാൻ വണ്ണം വെച്ചോ എന്ന്. ആ ഒരു ഡ്രസ്സ് ടൈറ്റ് ചെയ്യുന്ന ഒരു റേഞ്ചിലേക്ക് വരണമെങ്കിൽ ഒരു 5 to 8, 10 kgs വരെ കൂടുമ്പോഴാണ് ഈ ഡ്രസ്സസ് ടൈറ്റ് ആവുന്നത്. സോ അപ്പോഴേ ചിലരെ അറിയുള്ളൂ. സോ ബെറ്റർ നമ്മളെല്ലാവരും ഒരു ഇലക്ട്രോണിക് വെയിങ് മെഷീൻ പറ്റുമെങ്കിൽ അത്, അല്ലെങ്കിൽ സാധാ വെയിങ് മെഷീൻ ആണെങ്കിലും കുഴപ്പമില്ല, കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മെഷീൻ മസ്റ്റ് ആണ് എല്ലാവരും വീട്ടിൽ വയ്ക്കുക. നമുക്കൊരു കോൾ കണക്ട് ചെയ്യാം. ഹലോ, ഹലോ, വെൽക്കം ടു ലൈഫ് ബീച്ച്. ആരാണ്? ഹലോ മാം, ഞാൻ രമയാണ്, നെയ്യാറ്റിൻകരയിൽ നിന്നും. ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കോ. ഹലോ, ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ, ഹലോ മാം, ഞാൻ രമയാണ്. ഹൈറ്റ് കുറവാണ് മാം. അത് എത്രയാണെന്ന് അറിയാമോ? അതറിയത്തില്ല. അത് ഏതെങ്കിലും ഹോസ്പിറ്റലോ മറ്റോ പോയാൽ അവര് അത് ചെക്ക് ചെയ്തു തരും, അല്ലെങ്കിൽ ഏതെങ്കിലും ജിം മറ്റോ അടുത്തുണ്ടെങ്കിൽ പോയാലും അവർ ചെക്ക് ചെയ്ത് തരും. മാം, എനിക്കിപ്പോ പ്രഷർ എന്തെന്ന് വെച്ചാൽ ഭയങ്കര കാല് വേദന, ഉപ്പൂറ്റിയുടെ അടുത്ത്. അതെ അതെ അതെ, നമ്മൾ ആദ്യത്തെ സൈൻ ആയിട്ട് പറയുന്നത് ഒരാളുടെ വെയിറ്റ് കൂടുമ്പോൾ ആദ്യമായിട്ട് വരുന്ന ഒരു അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ ഈ ഉപ്പുറ്റി വേദനയാണ്, ഹീൽ പാഡ് പെയിൻ. അതാണ് ഫസ്റ്റ് വരുമ്പം നമ്മൾ അവരുടെ വെയിറ്റ് ചെക്ക് ചെയ്യും, കൊളസ്ട്രോൾ ചെക്ക് ചെയ്യും, അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് ഈ ഫസ്റ്റ് നമുക്കത് അറിയാം. വെച്ചാൽ നമ്മുടെ ഇത്രയും വെയിറ്റ് സഹിക്കുന്ന, പിന്നെ മുട്ടുവേദന, നമ്മുടെ ഈ ബോഡിയിൽ മുഴുവൻ വെയിറ്റും സഹിക്കുന്ന ചെറിയ 2 കാലുകളാണ്. കാലുകൾക്ക് അത്രയും വണ്ണം ഇല്ല. അപ്പം ആ മുട്ടായിരിക്കും ഏറ്റവും കൂടുതൽ ദോഷമുണ്ട്. ആദ്യം അറിയാൻ പോകുന്നത് ഈ ഉപ്പൂറ്റി, അതായത് ഹീൽ പാഡ്, ഹീൽസ്, ഹീലിൻ്റെ അവിടെ കാലിൻ്റെ ഹീലിന് നല്ലോണം പ്രഷർ വരും, നല്ല പെയിനും വരും. അപ്പം നമുക്ക് വെയിറ്റ് ഒരു 15-20 കിലോയിൽ കൂടുതലായി എന്നുള്ളത് വിചാരിച്ചുകൊണ്ടാൽ മതി. സോ അത് കുറയ്ക്കാൻ സമയം കുറയ്ക്കണം തീർച്ചയായിട്ടും. പിന്നെ ഇപ്പം തൽക്കാലം വേദന മാറാനായിട്ട് ഉപ്പ്, ചൂടുള്ള ഉപ്പ് വെള്ളത്തിൽ ഡെയിലി കിടക്കും മുമ്പേ കാല് മുക്കി വെക്കാം, അപ്പോഴത്തേക്ക് കുറച്ച് ആ പെയിൻ ഒന്ന് മാറും. എന്നിട്ട് ചൂട് കുറയണവരെ വെച്ചിരുന്നാൽ മതി ഒരു ബേസിനിൽ, എന്നിട്ട് കിടക്കാമെങ്കിൽ കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ 1-2 പ്രാവശ്യം അങ്ങനെ ചെയ്യാം. സോ പെയിൻ കുറച്ച് കുറഞ്ഞ് കിട്ടും. പക്ഷെ അതിനേക്കാട്ടിലും ഉപരി അതിൻ്റെ ഒരു പ്രതിവിധി എന്ന് പറയുന്നത് വെയിറ്റ് കുറയ്ക്കുക. അപ്പം അതിന് ഒരു മിനിമൽ എക്സസൈസ്, ഫാറ്റുള്ള ഭക്ഷണം അധികം കഴിക്കുന്ന, മധുരം ഉണ്ടെങ്കിൽ അതൊക്കെ കുറച്ചുള്ളത്, സിമ്പിൾ. ഓക്കെ, ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഡോക്ടർ, നമ്മൾ ഈ വെയിങ് മെഷീൻ വെക്കുമ്പോഴേ എപ്പോഴും എപ്പോഴും പോയി നോക്കി നോക്കി ഇനി വട്ടാവും അങ്ങനെ. അതാണ്, ഞാൻ നമ്മൾ ആരും വെയിങ് മെഷീൻ വെക്കരുത്. ഈ വെയിങ് മെഷീൻ വെച്ചാൽ എന്തറിയാ, 5-5 മിനിറ്റ് കൂടുമ്പോൾ പോയിട്ട് രാവിലെ നോക്കി വൈകിട്ട് നോക്കി. അപ്പൊ യൂഷ്വലി തന്നെ ഒരു മനുഷ്യന്, അപ്പൊ ചിലരൊക്കെ ഒന്ന് പറഞ്ഞു, ഡോക്ടറെ ഞാൻ ഇന്നലെ 65 ആയിരുന്നു, ഇന്ന് 66 ആയി എന്ന് പറയും. സോ ഈ 1 കിലോ എന്ന് പറയുന്നത് വാട്ടർ കണ്ടന്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ അറിയാതെ തന്നെ ഹോർമോണുകളുടെയും അതിൻ്റെയൊക്കെ ഇഫക്റ്റ് ഉണ്ട്. ആണിനായാലും പെണ്ണായാലും വൈകിട്ടാകുമ്പോൾ വെച്ചിട്ട് 1 കിലോ കൂടിയിരിക്കും. ഏർലി മോർണിംഗ് നോക്കുമ്പോൾ നമ്മൾ 65ലിരിക്കും. അത് എന്നെ ഒരു വൈകിട്ട് 7 മണിക്ക് നോക്കിയാൽ 66 ആയിരിക്കും. അയ്യോ, അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വെയിറ്റ് കൂടി. അപ്പോൾ അന്നത്തെ ദിവസം കഴിച്ചതാണോ പ്രശ്നം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. അന്നത്തെ ദിവസം കഴിച്ചാൽ അന്ന് ദേഹത്ത് പിടിക്കാമെന്ന് പോകുന്നില്ല. ഇറ്റ് വിൽ ടേക്ക് 2 or 3 4 days. 4 days എടുക്കും എന്നവരാണ്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു കാര്യം, ഈ വെയിങ് മെഷീൻ ഉണ്ടെങ്കിലും നമ്മൾ പറയണത് അത് വേറൊരു റൂമിൽ വെച്ചേക്കുക. നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത നമ്മൾ ഓഫീസ് റൂമിലോ അങ്ങനെ എന്തെങ്കിലും അധികം കയറാത്ത ഒരു മുറിയിൽ വെക്കുക. ആഴ്ചയിൽ 2 വട്ടം നോക്കുക, അതായിരിക്കും ബെറ്റർ.
അപ്പം അതുണ്ടെങ്കിൽ നമ്മൾ നോക്കും, നോക്കുമ്പോൾ ഒരു ചെക്ക് ഉണ്ടാവും. അറിയാതെ അങ്ങ് വെയിറ്റ് കൂടിക്കൊണ്ടേ പോകുന്ന, നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും, ആ ഒരു ഇത് മാറും. മറ്റത് ഇത് വച്ചു എന്ന് പറഞ്ഞ് അത് 24 hours നോക്കിക്കൊണ്ടിരിക്കണമില്ല, 5-5 minutes വെയിറ്റ് കുറയില്ല. അതേപോലെ രാവിലെ കുറച്ച് കുറഞ്ഞിരിക്കും, രാത്രി 1 kilo ഒരു മനുഷ്യന് രാവിലെയും രാത്രിക്കും വ്യത്യാസം വരും. സോ ആ 1 kilo ഒന്നും വലിയ കാര്യമില്ല. 4-5 kgs കുറയുമ്പോൾ അത് 2-3 months സമയമെടുക്കും. നമ്മൾ നല്ല ട്രൈ ചെയ്താൽ സാധാരണ മനുഷ്യർക്ക് അത്രയൊക്കെ പറ്റുള്ളൂ. ഹെവി വർക്കൗട്ടൊക്കെ ചെയ്യുന്നവർക്കേ ഒരുപാടൊക്കെ 1 month കൊണ്ട് കുറയ്ക്കാൻ പറ്റും. അതൊന്നും ചിലപ്പോൾ എല്ലാ മനുഷ്യർക്കും പറ്റില്ല. സോ ഞാനൊരു നോർമൽ ബേസിക് ആയിട്ടുള്ള മനുഷ്യരെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെയുള്ളവർക്ക് സമയം കണ്ടെത്തണം, എല്ലാം കൂടി കണക്കിലാക്കി പറയുന്നത്. സോ ഒരു 1 month ഒരു 2 kilo വെച്ച് കുറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്. എക്സസൈസും ഡയറ്റ് ഒരു പ്രോപ്പറായിട്ട് നിർത്തുക. സോ ഇപ്പം ഇനി നമ്മൾ അതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. സോ എത്ര കുറയണം എന്നിപ്പോൾ അത് ഒരുപാട് വിഷമിക്കേണ്ട. ഇപ്പോൾ 10 kilo ഉണ്ടെങ്കിൽ 10 months സമയം എടുക്കുക, അല്ലെങ്കിൽ 5 months സമയം എടുക്കുക. 2 kilo വെച്ച് കുറച്ചിട്ട് ആ 5-6 months കൊണ്ട് ഞാൻ കുറച്ചാൽ മതി. പക്ഷേ നമുക്ക് കൂടിയതും പതുക്കെയല്ലേ കൂടിയത്. അതുപോലെ തന്നെ ഈ കുറയ്ക്കാനും അത് അത്രയും സമയം എടുക്കും. കൂടിയതിനേക്കാളും കുറയ്ക്കാൻ കുറച്ച് പ്രയാസമാണ്. സോ ഒരു 2 kgs ഒക്കെ കുറഞ്ഞാലും സന്തോഷിക്കുക. കാര്യം വെച്ചാൽ ഞാൻ ആ ചെയ്യുന്ന എക്സസൈസ് നല്ലതാണ്, ആഹാര രീതി കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ വിചാരിക്കാം. ഇപ്പോൾ ഞാൻ വെച്ചിരിക്കുന്ന വെയ്റ്റ് ലോസ് ക്ലിനിക്കിൽ നമ്മൾ ആദ്യം ഒരാൾ വെയ്റ്റ് ലോസ് വരുമ്പോൾ ആദ്യത്തെ ഇത് നമ്മൾ നോക്കുന്നത്, അതിന്റെ ഒരു 3-4 കാര്യങ്ങളുണ്ട്. ഡോക്ടർ നമുക്ക് അതിലേക്ക് വന്ന നമ്പർ കോൾ കണക്ട് ചെയ്യാം. ഹലോ, ഹലോ, വെൽക്കം ടു ലൈഫ് ബീച്ച്. ആരാണ്? മാഡം, ഞാൻ പാലക്കാട്ടിൽ നിന്ന് മാധുരിയാണ് സംസാരിക്കുന്നത്. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ, ആ പറഞ്ഞോളൂ മാധുരി. മാഡം, ഞാൻ എന്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. എന്റെ മോൾക്ക് ഇപ്പോ 19 വയസ്സായി. കേക്കാം? ആ 19 വയസ്സായി. അവൾക്ക് 5.3 ഉണ്ട് ഹൈറ്റ്. 5.3. ആ വെയിറ്റ് 39 kg വെയിറ്റ് ഉണ്ട്. ഓക്കേ. ആ അപ്പൊ അത് വെയിറ്റ് വെയിറ്റ് എത്ര? വെയിറ്റ് എത്ര? 39. ഇത്രേ ഉള്ളൂ? ആ അപ്പൊ വളരെ വെയിറ്റ് കുറവാണല്ലോ ആള്. ആ അതന്നെ, ആള് കാണുമ്പോ നല്ല മെലിഞ്ഞിട്ടാണ്, ഒരു വെളർത്ത പോലെയുണ്ട്. 51.53 അല്ലേ ഹൈറ്റ്? അപ്പൊ 159 അങ്ങനെയൊക്കെ കാണണം, 158 അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആളൊരു 10-15 kilo കുറവാണല്ലോ. അതെ അല്ലേ, നോക്കിച്ചായിരുന്നു. പിന്നെ അവൾക്ക് ഒരു പ്രശ്നമുണ്ട്, കൈ നന്നായി വേർക്കണുണ്ട്, കാലും അതുപോലെ നന്നായിട്ട് വെള്ളം പോലെ വേർക്കുന്നുണ്ട്. എന്തായാലും ആദ്യം ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ച് ഹോർമോൺസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണം, സ്ത്രീപരമായിട്ടുള്ള ഹോർമോണുകള്, പിന്നെ തൈറോയിഡ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അതൊന്ന് ചെക്ക് ചെയ്യുക, അതിൽ എന്തെങ്കിലും അപാകത ഉണ്ടോ എന്ന് ആദ്യം നോക്കണം. പിന്നെ ബേസിക്കലി നല്ല ഭക്ഷണ രീതികൾ കറക്റ്റ് ടൈമിംഗ് കറക്റ്റ് ആക്കണം. ഇതിപ്പോ ബികോം സെക്കൻഡ് ഇയർ ആണ് പഠിക്കുന്നത്. കോളേജിൽ പോകുമ്പോ കാലത്തെയും ഉച്ചത്തെയും ആഹാരം ഒക്കെ കണക്ക് തന്നെയാണ്. പിന്നെ വൈകുന്നേരം വന്നാൽ കുറച്ച് എന്തെങ്കിലും ചില ദിവസങ്ങളിൽ നല്ല വിശപ്പായിരിക്കും, ചില ദിവസങ്ങളിൽ വിശപ്പേ ഇല്ല. അതാ പറഞ്ഞത്, ഒരു നേരമായിട്ട് കൂടുതൽ കഴിച്ചിട്ട് കാര്യമില്ല. 3 നേരവും ഒരേപോലെ നല്ല ഫുഡ് എന്ന് വെച്ചാ ഓവറായിട്ടല്ല, നമുക്ക് ആവശ്യമുള്ള ഫുഡ് നന്നായിട്ട് കഴിച്ചാൽ. പിന്നെ കുറച്ച് പ്രോട്ടീൻ ഒക്കെ കൂടുതൽ കൊടുക്കാൻ ശ്രമിക്കുക. പ്രോട്ടീൻ പൗഡർ ഒക്കെ ഡോക്ടറുടെ അടുത്ത് പോയി അവർ തന്നെ എഴുതി തരും. അപ്പം നമുക്ക് നല്ല പ്രോട്ടീൻ അങ്ങനെയും പാലിൽ കലക്കി 2 നേരം കൊടുക്കുക. അപ്പം കോളേജിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് കുറച്ചും കൂടി വിപുലമായിട്ട് ആഹാരം ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പം അവർക്ക് അതൊരു 30 gram ഒക്കെ ഒരു ദിവസം കഴിക്കാൻ പറ്റിയാൽ പ്രോട്ടീൻ ഫുഡ് കുറച്ചും കൂടി നല്ല മസിൽസ് ഒക്കെ നല്ല ഡെവലപ്പ് ചെയ്യും, ദേഹത്തിന് ഒരു ഇച്ചിരി ആരോഗ്യവും കിട്ടും, ഇച്ചിരി കുറച്ചും കൂടെ വെയിറ്റ് അല്ല കുറച്ചും കൂടെ ആവശ്യത്തിനുള്ള വെയിറ്റിലേക്ക് പോകാൻ പറ്റും. അപ്പൊ അത് അപ്പൊ ഒരു ബേസിക് ടെസ്റ്റുകളൊക്കെ ഒന്ന് ചെയ്യുക, കണ്ണിട്ട് ബ്ലഡ് ടെസ്റ്റ്, പിന്നെ ഹോർമോൺസ് ഒക്കെ അവരതിന് ആവശ്യം സ്ത്രീക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരും. പിന്നെ ഹൈറ്റും വെയിറ്റും നോക്കിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. എന്തായാലും ഇനി ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് വേഗം തിരിച്ചു വരാം. Punarjani Hospital, Aksharavidhi, Pettah, Trivandrum. Dr. Sweety, Chairman, Managing Director and Chief Gynecologist. Advanced keyhole surgeries for all gynecology and infertility related problems. Infertility treatment for couple, painless normal delivery. Laser treatment for skin problems. Combo gym, post-delivery guidance.
scientific cancer detection and protection, and systematic weight loss treatment. Punarjani Hospital, Gynecology, Infertility and Laparoscopic Center, Aksharavidhi, Pettah, Trivandrum 24, Phone 0471-2476-399-94460-45959. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ലൈഫ് ബീറ്റ്സ്. നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ് ഓൾ അബൌട്ട് വെയ്റ്റ് ലോസ്. അപ്പം ഡോക്ടർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ് വെയ്റ്റ് ലോസ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ടത് എന്തൊക്കെയാണ്. അപ്പം എനിക്കൊന്ന് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്താണ് ഒരു ബ്രേക്കിലോട്ട് പോയത്. അല്ല, ഇനിയിപ്പോൾ ഒന്നിന്ന് അത് ഒന്ന സിസ്റ്റമായിട്ട് പറഞ്ഞു കൊടുക്കാം ഞാൻ ഒരു ചിട്ട അനുസരിച്ച്. സോ ഫസ്റ്റ്, ഒരാൾ ഇപ്പോൾ എനിക്ക് വെയ്റ്റ് ലോസ് ക്ലിനിക്ക് ഞാൻ നടത്തുന്നുണ്ട്. സോ വെയ്റ്റ് ലോസിന് ഒരുപാട് പേര് വരുന്നുണ്ട്. സോ ഫസ്റ്റ് വെയ്റ്റ് ലോസ് വരുമ്പോൾ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉടനെ എല്ലാവരും ഉദ്ദേശിച്ച് വരുന്നത് ഞാൻ ഉടനെ കുറച്ച് മരുന്നുകൾ കൊടുക്കും എന്നുവെച്ചാൽ ഒരു സുഖകരമായിട്ട് ഒരു മനുഷ്യൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഇങ്ങനെയാണ്. എനിക്ക് വെയിറ്റ് കൂടി, അപ്പം ഞാൻ ഡോക്ടർ എടുത്ത് പോകുമ്പോൾ ഡോക്ടർ കുറച്ച് മരുന്നുകൾ തരും, ആ മരുന്നുകൾ ഞാൻ കഴിക്കുമ്പോഴത്തേക്കും എനിക്കങ്ങ് വെയിറ്റ് കുറയും. ഇതാണ് എല്ലാവരുടെയും ആഗ്രഹം, പക്ഷേ അത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. നമ്മൾ പ്രാക്ടിക്കലായിട്ട് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ചിട്ടയോടുകൂടി ചെയ്താൽ മാത്രമേ കൂടിയ വെയിറ്റ് കുറച്ച് നിർത്താൻ പറ്റുള്ളൂ. അപ്പം സോ അതിന് ആദ്യത്തെ കാര്യം, ഇപ്പം നമ്മളെ ഇപ്പം എനിക്ക് എൻ്റെ അടുത്തൊരു ആള് ആരായാലും മെയിൽ ഓർ ഫീമെയിൽ വെയിറ്റ് ലോസ് വരുന്നു, ഫസ്റ്റ് തിങ് ഐ ഡു ഇസ് അവരുടെ ബേസിക് ടെസ്റ്റുകൾ, അതായത് അവരെ എല്ലാ ബ്ലഡും ഇതും വേറെ അസുഖങ്ങളോ അല്ലെങ്കിൽ ഷുഗർ കൊളസ്ട്രോൾ അങ്ങനത്തെ കാര്യങ്ങൾ, നമ്മൾ ബേസിക്സ്, പിന്നെ ഹോർമോൺസ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് അത്യാവശ്യമായിട്ട് വെച്ചാൽ വെയിറ്റ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റുന്ന ചില ഹോർമോൺസ് ചിലർക്ക് കൂടിയിരിക്കും, ചിലർക്ക് കുറഞ്ഞിരിക്കും. പിന്നെ തൈറോയ്ഡ് പോലുള്ളത് കൂടിയ കുറഞ്ഞിരുന്നാൽ കുറച്ച് വെയിറ്റ് കൂടാം, കൂടിയിരുന്നാൽ കുറച്ച് വെയിറ്റ് കുറയും. സോ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഈ പലതരം ഹോർമോൺസ് ഉണ്ട്. ഞാനിപ്പം ഒരു എക്സാമ്പിളായിട്ട്, ഇപ്പം എല്ലാവരുടെയും വിചാരം ഈ എല്ലാ സംഭവവും നടക്കുന്ന തൈറോയ്ഡിൻ്റെ പുറത്ത് മാത്രമാണെന്ന്, തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്താൽ എല്ലാം ആയിന്ന്, അങ്ങനെയല്ല. കുറേ കാര്യങ്ങൾ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ചില സംഭവങ്ങളുണ്ട്. നമ്മൾ വെയിറ്റ് സ്ത്രീകൾക്ക് പ്രത്യേക തരം ഹോർമോണുകളുണ്ട്, പുരുഷന്മാർക്ക് അതേപോലെ വെയിറ്റ് കൂട്ടാൻ പറ്റുന്ന ചില സംഭവങ്ങളുണ്ട്. സോ അതിൻ്റെ കൂടെ തന്നെ കൊളസ്ട്രോൾ ഇച്ചിരി വെയിറ്റ് കൂടിയ ആളാണെന്ന് നോക്കിയാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് കുറച്ച് ടെസ്റ്റുകൾ, അവർക്ക് ബേസിക് ആയിട്ട് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമ്മൾ അത് നോക്കും. അത് കഴിഞ്ഞിട്ട് അവരുടെ ഹൈറ്റ് വെയിറ്റ്, അതായത് ബോഡി മാസ് ഇൻഡെക്സ്, അതിനൊരു കാൽക്കുലേഷൻ ഉണ്ട്. അതിൻ്റെ ഒരു കാൽക്കുലേഷൻ ചെയ്ത് നോക്കുമ്പം ഫൈനലി കറക്റ്റായിട്ട് ഉള്ള ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുക, അതായത് നമ്മുടെ ഹൈറ്റ് ടു വെയിറ്റ് റേഷ്യോ നോക്കിയിട്ട് 25% വരെ, 25 എന്നുള്ള ഫിഗർ വരെ നോർമൽ, 25-30 ഓവർ വെയിറ്റ്, 30-35 അങ്ങനെ നമുക്ക് പറഞ്ഞു പോകാനൊരു ശരിക്കുള്ള ഒരു ചിട്ടയായിട്ട് നമ്മൾ ആ ഹൈറ്റും വെയിറ്റും വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു റെഗുലാരിറ്റിയിൽ നമ്മളൊരു ടേബിൾ വെച്ചിട്ടുണ്ട്. ആ ടേബിൾ അനുസരിച്ചിട്ടാണ് ആ ഒരു ചിട്ടയായിട്ടുള്ള ഒരു ക്രമം അനുസരിച്ചുള്ള ഇതനുസരിച്ച് നമ്മൾ ഓരോന്നും ഡിസൈഡ് ചെയ്യും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഒരു ബേസിക് ചെറുതായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സിമ്പിളായിട്ട് പറയുകയാണ്. ഒരു 10 കിലോ കൂടുമ്പോഴത്തേക്കും ഓവർ വെയിറ്റ്, 20 ആകുമ്പം ഒബീസിറ്റി. ഒബീസിറ്റി എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു അസുഖമായി മാറും. പിന്നെ അതിൻ്റെ ഒരു 10-30 കിലോ ഒരാൾക്ക് കൂടുതലാണെങ്കിൽ ഹൈറ്റിനെക്കാട്ടിലും മോർബിഡ് ഒബീസിറ്റി എന്ന് വെച്ചാൽ എന്തോ അസുഖം വരാൻ പോവുകയാണ്, ഇത് കാരണം എന്തൊക്കെയോ അസുഖങ്ങൾ അയാൾക്ക് വരും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊട്ട് മുട്ടുവേദന, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, മുട്ട് മാറ്റി വെക്കേണ്ടി വരും, ചിലപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ, ഒട്ടും നടക്കാൻ പറ്റാതെ വരിക, ഹീൽ പാഡ് പെയിന്, പിന്നെ കൊളസ്ട്രോള് ഭയങ്കരമായിട്ട് ബോഡിയിൽ കൂടിയിട്ട് അതിൻ്റെ പ്രശ്നങ്ങൾ, ലിവറിന് പ്രശ്നം വരാം. ഈ വെയിറ്റ് കൂടുമ്പോഴെല്ലാം പ്രശ്നം കരളിനാണ് ആദ്യം വരുന്നത്. പിന്നെ അത് കാരണം ശ്വാസം മുട്ട്, ബ്രീത്തിങ് ഡിഫിക്കൽറ്റീസ് വരാം, പിന്നെ തലവേദനകൾ കൂടുതൽ വരാം വെയിറ്റ് കൂടുന്തോറും. സോ ഒരുപാട് പ്രശ്നം. പിന്നെ ഹാർട്ടിനെ അഫക്റ്റ് ചെയ്യാം, തീർച്ചയായിട്ടും ഇതെല്ലാം അവസാനം അഫക്റ്റ് ചെയ്യുന്ന ഹാർട്ടിനായിരിക്കും. ഹാർട്ടിന് ചിലപ്പോൾ അത്രത്തോളം നമുക്ക് പമ്പ് ചെയ്യാൻ പറ്റാത്ത, ആ വെയിറ്റ് കാരണം ഹാർട്ടിന് വർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരാൻ സാധ്യതയുണ്ട്. ഫാറ്റ് ഒരുപാട് ദേഹത്ത് കൂടുമ്പോൾ, ഫാറ്റ് എന്ന് പറയുമ്പോൾ കൊളസ്ട്രോളും കൂടും. അത് തന്നെയാണ്. ഇപ്പം നമുക്കൊരു കോൾ കണക്ട് ചെയ്യാം. ഹലോ, ഹലോ, വെൽക്കം ടു ലൈഫ് ബീച്ച്. ആരാണ്? ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ, ഹലോ, പറഞ്ഞോളൂ. വെയിറ്റ് കൂടിയോ? എത്ര? 83 എന്നാണ് പറഞ്ഞത്. ഹൈറ്റ്? അപ്പൊ ഏകദേശം 20 kgs അല്ലേ? 20 കിലോയോളം ഓവർ വെയിറ്റ് ആണ്. ആരെങ്കിലും കാണിച്ചോ?
വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട്? വെയിറ്റ് ലോസിന് വേണ്ടി ഒന്നും ചെയ്തില്ല? വെയിറ്റ് കുറയ്ക്കാൻ ഒന്നും ചെയ്തില്ലേ? കേട്ടില്ല, എന്താവുന്ന വെയിറ്റ് ഉള്ളതുകൊണ്ട് നോർമൽ ഡെലിവറി ആവും? നോർമൽ ഡെലിവറി ആവുമോ? എന്നാ പ്രഗ്നന്റ് ആയോ? ഇല്ലല്ലോ, പ്രഗ്നന്റ് ആണ്. ഓക്കെ, അപ്പം വെയിറ്റ് ഡെലിവറിക്ക് ഒരു പ്രശ്നമല്ല. ഡെലിവറി നോർമൽ ആവുന്നതിന് വെയിറ്റ് ഒരു പ്രോബ്ലം അല്ല. പക്ഷേ വെയിറ്റ് ഒരുപാട് കൂടിയാലും നോർമൽ ഡെലിവറി ആവുന്ന ചാൻസ് കുറയും കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ, വെയിറ്റ് കൂടുന്തോറും ഒരുപാട് കൂടിയാൽ, ഇപ്പോൾ ഒരു ഗർഭിണി ആയിരിക്കുന്ന ഒരാൾക്ക് 12 to 15 kilos വരെ കൂടാം, ഇറ്റ്സ് എ നോർമൽ. അതിലും മുകളിൽ കൂടുതലാണെങ്കിൽ, ഒരുപാട് അങ്ങ് കൂടിപ്പോയാൽ തീർച്ചയായിട്ടും കുറച്ച് നമുക്ക് വന്നിട്ട് ആ വയറിൻ്റെ ഒരു ആ ഫാറ്റ് അടിയുന്നത് കൊണ്ട് തന്നെ ശരിക്കും ആ ഒരു ബേബിയെ നോർമലായിട്ട് ഡെലിവർ ചെയ്യാൻ പറ്റാത്ത ചില പ്രയാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പിന്നെ കുട്ടിക്കും ഇതേപോലെ പ്രോബ്ലംസ് വരാം. ഒരുപാട് വെയിറ്റ് കൂടിയാൽ ഗ്രോത്ത് പ്രോബ്ലം വരാം. പിന്നെ അമ്മയ്ക്ക് ഷുഗർ പ്രഷറൊക്കെ വരാൻ സാധ്യതയുണ്ടാവും ഒരുപാട് വെയിറ്റ് കൂടിയാൽ. സോ അത് ഒരു കൺട്രോൾഡ് ആയിട്ട് മതി, നല്ല ആഹാരം കഴിക്കുക. പക്ഷെ ഇപ്പം നോർമലും സിസറിനെ കുറിച്ചൊന്നും ഓർക്കണ്ട. ഇപ്പം നമ്മൾ നല്ല ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ആഹാരങ്ങളൊക്കെ കഴിക്കുക, പ്രോട്ടീൻ കഴിക്കുക. കുറച്ച് ഈ ഫാറ്റ് കൂടിയതും നെയ്യും പിന്നെ ബീഫ് മട്ടൺ അങ്ങനെ ഒത്തിരി ഫാറ്റ് ഉള്ളതൊക്കെ കുറച്ച് കുറയ്ക്കുക. അപ്പം ഈ വെയിറ്റ് ഒരു ഇപ്പം ഈ 80 നിൽക്കുകയാണെങ്കിൽ ഈ കൺട്രോളിൽ നിൽക്കുന്ന നല്ലത്, കുറച്ചും കൂടെ അതേ കൺട്രോൾ. ഇനി ഇപ്പം കുറയ്ക്കാനൊന്നും ഈ ഗർഭിണി ആയിരിക്കുമ്പോൾ ശ്രമിക്കണ്ട. ഇനി ഭക്ഷണ രീതി ഒന്ന് മാറ്റിയാൽ മതി, ഫാറ്റ് കുറച്ചോളും മധുരവും കുറച്ചോളും. അപ്പം ഇതിലങ്ങ് കൺട്രോൾഡ് ആയിട്ട് നിൽക്കും, കുഴപ്പമില്ല കേട്ടോ. ശരി, ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പോൾ ഫസ്റ്റ് വരുമ്പോൾ വെയിറ്റ് ലോസിൽ ന്യായമായിട്ട് ചെയ്യേണ്ട കുറച്ച് ചിട്ടകളുണ്ട്. ഫസ്റ്റ് നമ്മൾ അവരുടെ ബേസിക് ആരോഗ്യ ലെവൽ നോക്കും, അതിനാണ് ഈ ആദ്യത്തെ ടെസ്റ്റുകൾ ചെയ്യുന്നത്. അല്ലാതെ വന്ന ഉടനെ 4 ഗുളി എടുത്ത് കൊടുത്തതാ ഇതൊക്കെ കഴിച്ചോളൂ നിങ്ങളെ വെയിറ്റ് കുറയും, അങ്ങനെയാണ് എല്ലാവരും പ്രതീക്ഷിച്ച് വരുന്നത്. സോ എല്ലാ വെയിറ്റ് ലോസ് ക്ലിനിക്കിൽ വരുമ്പോഴും ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്നവരും എല്ലാവരും അവർ ഉദ്ദേശിക്കണം ഞാൻ എന്തുകൊണ്ട് മരുന്ന് എഴുതി കൊടുത്തില്ല എന്നുള്ളത്. സോ ഒരു 4 മരുന്ന് കുറച്ച് ഈസി ആയിട്ട് വെയിറ്റ് കുറയ്ക്കാമെന്ന് വിചാരിച്ചാണ് ഡോക്ടർ എടുത്ത് വരുന്നത്. ഒരു ഡോക്ടറും അത് ചെയ്യത്തില്ല. എന്ന് വെച്ചാൽ നമുക്കറിയാം എന്തും അതിൻ്റെ ആ ഒരു രീതിയിൽ പോയില്ലെങ്കിൽ ഹോൾ ബോഡിയെയും നമ്മുടെ മറ്റേ അവയവങ്ങളെയൊക്കെ അത് എഫക്റ്റ് ചെയ്യും. സോ അനാവശ്യമായിട്ട് മരുന്നുകൾ കൊടുത്ത് വെയിറ്റ് കുറയ്ക്കോ അത്. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഞാൻ പലരുടെ കണ്ടിട്ടുള്ളത് ഫസ്റ്റ് നമ്മൾ വരുമ്പം നമ്മൾ ഈ ബേസിക് ടെസ്റ്റുകൾ ചെയ്യണം എന്ന് പറയുന്നത് നമുക്ക് ഹോർമോൺ പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുമ്പോൾ തന്നെ കുറേ വെയിറ്റ് കുറയും. അതേപോലെ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് കുറച്ച് നിർത്താനുള്ള ഡയറ്റും ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ അടുത്ത സംഭവം അത് കുറയും. സോ ബേസിക് ആരോഗ്യം നോർമലാണോ, എല്ലാ അവയവങ്ങളും നോർമലാണോ, ഇത് ഇത്രയും നോക്കാൻ വേണ്ടിയിട്ടുള്ള കൊച്ചു കൊച്ചു ടെസ്റ്റുകളായിരിക്കും ചെയ്യണം. അത് ചെയ്യാൻ മടിച്ചിട്ട് ചിലരും പോയിട്ട് എന്താ കാണിക്കണം, സ്ഥിരം കാണിക്കണ കാര്യം ഞാൻ പറയാം. ഈ അഡ്വർടൈസ്മെൻറ്റിൽ ദിവസവും നോക്കിയാൽ, ഈ ടെലിഷോപ്പിംഗ് തൊട്ട് അല്ലാത്ത അഡ്വർടൈസ്മെൻറ്റ് തൊട്ട് നോക്കിയാൽ സ്ഥിരം 2 അഡ്വർടൈസ്മെൻറ്റുകൾ വരും. ഒന്ന് മനുഷ്യൻ വെളുക്കാനുള്ളത്, എങ്ങനെ കറുത്തവരെ വെളുപ്പിക്കാന്നുള്ള ഒരു ക്രീമുകളും അതും ഗുളികയും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അടുത്ത ഒരു സംഭവം മെയിനായിട്ട് പോകുന്നത് വണ്ണം കുറയ്ക്കാനുള്ള സംഭവം. വണ്ണം കുറയ്ക്കാൻ ഈ ടാബ്ലറ്റ് ആ ടാബ്ലറ്റ് ഇതൊന്നും നമ്മൾ വന്നിട്ട് ഈ ഫാർമക്കോളജിക്കലി അതായത് മെഡിക്കൽ ഫീൽഡ് അപ്രൂവ് ചെയ്തതൊന്നും അല്ല ഈ അഡ്വർടൈസ്മെൻറ്റ്സിൽ കാണിക്കുന്നത്. നമ്മൾ അപ്രൂവ് ചെയ്യാത്ത കുറേ സംഭവങ്ങളുണ്ട്. അതൊക്കെയാണ് ഈ നമുക്ക് വന്നിട്ട് അത് ഫുഡ് സപ്ലിമെൻ്റ് എന്നുള്ള രീതിയിൽ ഇറക്കാം. മെഡിസിൻ എന്ന് പറഞ്ഞ് ഇറക്കാൻ പ്രയാസമായിരിക്കും. സോ പലരും അതിനെ ഫുഡ് സപ്ലിമെൻ്റ് എന്ന് പറഞ്ഞ് ഇറക്കും. സോ അത് 2 എണ്ണം വെച്ച് 4 നേരം, 2 എണ്ണം വെച്ച് ആഹാരത്തിന് മുമ്പ് 8 നേരം എന്നൊക്കെ പറയും. സോ അത് കഴിച്ചിട്ട് പെട്ടെന്നൊന്ന് അതായത് എക്സസൈസ് ചെയ്യാൻ പാടില്ല, ആഹാരം കുറയ്ക്കാൻ പാടില്ല, അല്ലാതെ ഈ ഗുളിക കഴിച്ച് വെയിറ്റ് കുറയ്ക്കണം എന്ന് പറഞ്ഞ് പോയിട്ട് ഈ ഈ വിപണിയിൽ ഇങ്ങനെ അഡ്വർടൈസ്മെൻറ്റിലും ഒക്കെ അവൈലബിൾ ആയിട്ട് പലരും പറ്റിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈസി ആയിട്ട് പറ്റിക്കാൻ പറ്റുന്ന വെയിറ്റ് കുറയ്ക്കാൻ നിങ്ങൾ ഈ ടാബ്ലറ്റ് വാങ്ങിച്ച് ഇത്ര ദിവസം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാനും അഡ്വർടൈസ്മെൻറ്റ്സ് ഒത്തിരി കണ്ടിട്ടുണ്ട്. അത് വാങ്ങിച്ച് കഴിച്ചിട്ട് ഒന്നും സംഭവിക്കാതെ തിരിച്ചു വരുന്നവരുണ്ട്. ദാറ്റ് ഈസ് ഈ ചുമ്മാ ഈ അവൈലബിളായിട്ട് ആളുകൾ അഡ്വർടൈസ്മെൻ്റ് കൂടെ വിളിച്ച് പറയുന്ന ഒന്നും പ്രോപ്പറായിട്ട് നിങ്ങളെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റില്ല. മറിച്ച് അത് കുറേയൊക്കെ കഴിച്ചു കഴിയുമ്പം ലിവറിനോ കിഡ്നിക്കോ എന്തെങ്കിലും ഒരു പ്രശ്നം ആവശ്യമില്ലാതെ കഴിക്കുമ്പോൾ വന്നു ചേരും. അപ്പോൾ എന്ത് മരുന്ന് കഴിക്കുമ്പോഴും ഒരു ഡോക്ടറുടെ അഡ്വൈസ് എപ്പോഴും നല്ലതാണ്. നമുക്ക് ഒരു കോൾ കണക്ട് ചെയ്യാം. ഹലോ 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 ഹലോ, വെൽക്കം ടു ലൈഫ് ബീച്ച്. ആരാണ്? ഹലോ ഹലോ, വെൽക്കം ടു ലൈഫ് ബീച്ച്. ആരാണ്? ഞാൻ കൊല്ലത്തു നിന്ന് വിളിക്കുകയാണ്, സിമി എന്നാണ് എന്റെ പേര്. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ.
ഡോക്ടർ, എനിക്ക് 35 വയസ്സുണ്ട്. എനിക്ക് ഇവന്റെ വെയിറ്റ് എന്ന് പറഞ്ഞത് 67 കെജി ആണ്. അത് നോർമൽ ആണോ അതോ എനിക്ക് അല്പം കൂടുതലാണോ? ഹൈറ്റ് പറയൂ, ഹൈറ്റ് പറഞ്ഞു ബുദ്ധിമുട്ടുണ്ട്. ഹൈറ്റ് പറയൂ, എന്നാലും നോർമൽ ആണോ എന്ന് പറയാം. ഹൈറ്റ് 172 ഉണ്ട്. 172 അപ്പൊ നല്ല പൊക്കമുള്ള ആളാണോ? ആ നല്ല പൊക്കമുണ്ട്. ആ വെയിറ്റ് എത്രയാ പറഞ്ഞ? ആ വെയിറ്റ് എത്ര? 67. കുഴപ്പമില്ല, യു ആർ നോർമൽ ആണ്. കുഴപ്പമില്ല, 67 അങ്ങ് മെയിൻറ്റെയിൻ ചെയ്തോ, നോർമൽ ആണ്, കുഴപ്പമില്ല. പക്ഷേ 67 തന്നെ അങ്ങനെ പോട്ടെ, ഇപ്പൊ കൂടുതലല്ല. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. 170 നല്ല ടോൾ. അതെ, ഷീ മസ്റ്റ് ബി വെരി ടോൾ ഫീമെയിൽ. 170 മീൻസ് റിയൽ ടോൾ ഫീമെയിൽ. സോ അവർക്കൊക്കെ ഷീ ഈസ് 172, ഷീ കൻ അഫോർഡ് 75 കെജിസ് വരെ അഫോർഡ് ചെയ്യാം. ബട്ട് ലെറ്റർ നോട്ട് ഗോ ടു ദറ്റ് ലെവൽ. 67 എന്ന പെർഫെക്റ്റ് ആണ്, ഷീസ് പെർഫെക്റ്റ് നൗ. 68, 72 ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഷീ ഈസ് ഇൻ എ പെർഫെക്റ്റ് വെയിറ്റ് ലിമിറ്റ് ആണ്. 72 കടക്കാതിരിക്കാൻ നോക്കണം. എന്ന് വെച്ചാൽ ഒരുപാട് ഹൈറ്റുള്ള ഒരു നല്ല വണ്ണം കൂടി വെക്കുമ്പോൾ ഒരു ജൈജാന്റിക് ആയിട്ട് എസ്പെഷ്യലി ഫീമെയിൽസിന് കുറച്ചത് ഒരു വല്ലാത്തൊരു പ്രയാസം ഉണ്ടാക്കുക, ഒരു വലിയ ജൈജാന്റിക് ലുക്ക് വരണം. സോ ലെറ്റർ മെയിൻറ്റെയിൻ ലൈക്ക് ദിസ്. സോ ഇതൊക്കെയാണ് നമ്മൾ നോർമൽസി എന്ന് പറയുന്നത്. ഇപ്പോൾ 165 ഒരു 62 or 68 ആയിക്കോട്ടെ, കുഴപ്പമില്ല, അത് അങ്ങനെ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനാണ് ചെറിയ എക്സസൈസ് ഒക്കെ പറഞ്ഞു കൊടുക്കണം. എന്നുവെച്ചാൽ ഒന്നും വേണ്ട, ഒരു അരമണിക്കൂർ സമയം കണ്ടെത്തി ഞാൻ എങ്ങനെ ഡോക്ടറെ എക്സസൈസ് ചെയ്യും, അതൊക്കെ പ്രയാസമല്ലേ എന്നൊക്കെ പറയുന്നവരുണ്ട്. അരമണിക്കൂർ നമ്മുടെ ഫ്രണ്ടിലുള്ള റോഡിൽ കൂടെ നന്നായിട്ട് വേർക്കത്തക്ക രീതിയിൽ സഫീഷ്യന്റ്, ഹാഫ് ആൻ അവർ ഒന്ന് ദേഹം വേർത്താൽ മതി, യു വിൽ സീ ദ റിസൾട്ട്. അതിനോടൊപ്പം ഡയറ്റ് കുറച്ച് സ്ട്രിക്റ്റ് ആക്കുക. സോ അപ്പം നമ്മൾ ഓരോരോ സ്റ്റെപ്സ് വരുമ്പോൾ അത് വരും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ നോർമൽ ആണോ ഒരാളെന്നുള്ളത് ടെസ്റ്റ് ചെയ്യുന്നു വെയിറ്റ് ലോസ് ക്ലിനിക്കിൽ. ഇപ്പം ഞാൻ ചെയ്യുന്ന കാര്യം, സോ ഫസ്റ്റ് ഈ അത് നോർമൽ ആണോ കാര്യങ്ങളൊക്കെ, എല്ലാ അവയവങ്ങളും ഓക്കെ ആണോ, എന്നാലും നമുക്ക് എന്തെങ്കിലും മരുന്നിൻ്റെ അസിസ്റ്റൻസോ ഇതൊക്കെ കൊടുക്കാം. മെഡിക്കലി അപ്രൂവ്ഡ് മെഡിസിൻസ് ഉണ്ട് വെയിറ്റ് ഒന്ന് കുറയ്ക്കാനൊക്കെ ഉള്ള. സോ അത് അതിനൊരു ടൈമിംഗ് ഉണ്ട്, ഇത്ര ടൈമിങ്ങേ പാടുള്ളൂ എന്നൊക്കെ. സോ ഇതൊക്കെ നോക്കി എല്ലാ അവയവങ്ങളുടെയും നോർമൽസി ഒക്കെ നോക്കി നോക്കി നോക്കിയാണ് നമ്മൾ കൊടുക്കണം, അത്രയും ഇതെടുക്കും. സോ ഫസ്റ്റ് അത്, സെക്കൻഡ് അവർക്ക് നമ്മൾ എല്ലാം നോർമൽ ആണെന്ന് കണ്ടു, ഹോർമോൺ പ്രോബ്ലം ഇല്ല, ഒന്നുമില്ല. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് വിൽ ബി ഹോർമോൺ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മളത് കറക്റ്റ് ചെയ്യും. അതിൽ ഒരു എക്സാമ്പിളാണ് ഈ കല്യാണത്തിന് മുമ്പേ അല്ലെങ്കിൽ കല്യാണത്തിന് ശേഷമൊക്കെ പെൺകുട്ടികൾക്ക് വരുന്ന PCOD എന്നുള്ള അസുഖം, പോളിസിസ്റ്റിക് ഓവറി, അത് ഉള്ളപ്പം വണ്ണം വെച്ചുകൊണ്ടേയിരിക്കും. സോ അതാണ് ഞാൻ പറഞ്ഞത് ഹോർമോൺ നോക്കണം എന്ന്. സോ ആ ഹോർമോൺ, സ്ത്രീ ഹോർമോൺ കുറയും, പുരുഷ ഹോർമോൺ കൂടുകയും ചെയ്യുമ്പം വണ്ണം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം നോർമൽ ഒരാൾക്ക് ഏതെങ്കിലും ബ്ലഡ് ടെസ്റ്റ് സെന്ററിൽ പോയിട്ട് ഹോർമോൺസ് ചെക്ക് ചെയ്താൽ അതിനേക്കാളും നല്ലതൊരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ. നോ ദാറ്റ് ഇങ്ങനെ എന്തൊക്കെയാണ് ഒരാൾക്ക് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളതാണ്. ഇപ്പൊ പെൺകുട്ടികളുടെ കാര്യമായപ്പോ ഞാൻ പറഞ്ഞത്, സോ ഇങ്ങനത്തെ ഒരു ഹോർമോൺ പ്രോബ്ലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടി വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ആ മെയിൽ ഫീമെയിൽ ഹോർമോൺ റേഷ്യോ കറക്റ്റ് ആക്കി കൊടുത്തില്ലെങ്കിൽ ഈ കുട്ടി വെയിറ്റ് വെച്ചുകൊണ്ടേയിരിക്കും. അതിന് എത്ര ഡയറ്റ് ചെയ്താലും ഇത് ചെയ്താലും എന്തൊക്കെ ചെയ്താലും. സോ അപ്പൊ ഫസ്റ്റ് ഹോർമോൺ നോർമൽ ആക്കണം, പിന്നെ അതിന്റെ കൂടെ തന്നെ വെയിറ്റ് ലോസ് ട്രീറ്റ്മെന്റ് അതിന്റെ കൂടെ വരും. സോ അതൊക്കെ ഒരു ടൈം ലിമിറ്റ് ഉണ്ട്, നമുക്ക് ഇത്ര ദിവസം ഒരാളുടെ വെയിറ്റ് വെച്ചിട്ട് നമ്മൾ ഇത്ര ദിവസം കണക്കാക്കി ഒരു അവയവങ്ങൾക്കും പ്രശ്നം വരാത്ത രീതിയിലുള്ള മരുന്ന് ആ ടൈമിങ്ങിനനുസരിച്ച് കൊടുക്കുള്ളൂ. സോ അത്രയും മതി. അത് കഴിയുമ്പോഴത്തേക്കും അവരുടെ അടുത്ത് നമ്മൾ ഇങ്ങനെ ഓരോ, ഞാൻ എല്ലാ മാസവും പീരിയഡ്സ് ടൈമിൽ വരാൻ പറയുക വെച്ചാൽ അതിങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാനാണ്. സി ഇത്രയും കുറഞ്ഞിട്ടുണ്ട്, എല്ലാ മാസവും ഞാൻ വെയിറ്റ് നോക്കിക്കും, മാസം തോറും വെയിറ്റ് നോക്കിക്കും. അപ്പോൾ ഇത്രയും കുറഞ്ഞിട്ടുണ്ട്, ഇത്രയും കൊണ്ട്. സോ ആ കുറച്ച് 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 അവരുടെ ബോഡി വെയിറ്റിലേക്ക്, അവരെ ആവശ്യമുള്ള ബോഡി വെയിറ്റിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. സോ നാച്ചുറലി എനിക്ക് പിന്നെ മരുന്നുകൾ നിർത്താൻ പറ്റും. പിന്നെ അവർക്ക് വന്നിട്ട് നല്ല സപ്ലിമെൻസ് കൊടുത്തിട്ട്, ദേഹത്തിൻ്റെ ആരോഗ്യത്തിനുള്ള സപ്ലിമെൻസ് കൊടുത്തിട്ട് നമ്മൾ നേരെ അതിന് വെയിറ്റ് കുറയ്ക്കണതനുസരിച്ചിട്ട് ആ ഹോർമോൺസ് നേരെയാകുന്നുള്ളത് പറഞ്ഞു കൊടുത്ത് അവരെ നേരെയാക്കുകയാണ് ചെയ്യുന്നത്. സോ അതിനൊരു ടൈം ലിമിറ്റ് പറയും നമ്മൾ, വെയിറ്റ് നോക്കിയിട്ട് ഇത്രയും ദിവസമെങ്കിലും വേണം. അത് ഒരുപാട് വർഷങ്ങളോളമുള്ള ട്രീറ്റ്മെൻ്റ് ഒന്നും അല്ല, ഷോർട്ട് ടൈം ട്രീറ്റ്, ഷോർട്ടല്ല, ഓരോരുത്തർക്കും ഒരു 6 months ഉണ്ട്, 8 months ഉണ്ട്, 1 year വരെ പോകുന്നവരുണ്ട്. സോ ആ ട്രീറ്റ്മെൻറ്റ് വെച്ചിട്ട് ദിൽ ബിക്കം ബെറ്റർ. സോ ഇത് അറിയാതെയാണ് ചിലർ മരുന്നൊക്കെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ ഫസ്റ്റ് അതറിയുക. അങ്ങനെ പോളിസിസ്റ്റിക് ഓവറിയൊക്കെ ഉള്ളവർ അത് കറക്റ്റ് ചെയ്യുമ്പോൾ തന്നെ കുറേയധികം വെയിറ്റ് കുറയും. പിന്നെ അവരും വെയിറ്റ് കുറയ്ക്കാനുള്ള ശ്രമങ്ങളും കൂടി നമ്മൾ കുറച്ച്, നമ്മൾ മെഡിസിൻസ് വെച്ച് കുറച്ച് ഹെൽപ്പ് കൊടുക്കും. അത് വേറെയും ഗുണങ്ങൾ ചെയ്യുന്ന മെഡിസിൻസ് ആയിരിക്കും. പിന്നെ അവരുടെ വെയിറ്റ് പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യും, കുറയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാ അസുഖങ്ങളും മാറി കിട്ടും. ദെൻ ഒരു പക്ഷേ ഇതൊന്നും ഇല്ല, അല്ലാതെ നല്ല ഓവർ ഈറ്റിംഗ് കൊണ്ടോ അല്ലെങ്കിൽ നല്ല ഫാറ്റി ഫുഡ് കഴിക്കുന്ന ആളുകൾ കൊണ്ട് അവർക്ക് ഈ വെയിറ്റ് കൂടിയെന്ന് വിചാരിച്ചാൽ നമ്മൾ നെക്സ്റ്റ്, അപ്പോൾ ഈ കൊളസ്ട്രോൾ ലെവലൊക്കെ നല്ല ഹൈ ആയിരിക്കും, അപ്പോൾ കൊളസ്ട്രോൾ ഫുഡ് നല്ല കഴിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ നെക്സ്റ്റ് വാട്ട് വി ഡു ഈസ് അടുത്തത് ഡയറ്റ് ഒരു
പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. ന്യൂട്രീഷണൽ കൗൺസിലിംഗ് ആണ് അടുത്തത്, ന്യൂട്രീഷൻ കൗൺസിലിംഗ്. സോ ഇറ്റ്സ് നെക്സ്റ്റ് സ്റ്റേജ്. ഓൾ നോർമൽ ബട്ട് സ്റ്റിൽ വെയിറ്റ് ഇൻക്രീസ് എങ്കിൽ അടുത്തത് ഡയറ്റ് കൗൺസിലിംഗ് ഒരു സംഭവമുണ്ട്. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ എടുത്തുള്ള ഒരു കൗൺസിലിംഗ് ആണത്. സോ അവരെന്ത് കഴിക്കുന്നു എന്നുള്ളത് അറിഞ്ഞിട്ട് ടൈമിട്ട് എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ തരം ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഡയറ്റ് കൗൺസിലിംഗ്. നമുക്ക് ഇപ്പോൾ ഒരു കോൾ കണക്ട് ചെയ്യാം. ഹലോ, 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 വെൽക്കം ടു ലൈഫ് ബീറ്റ്സ്. ആരാണ്? ഞാൻ ശരണ്യ, പാലക്കാട് നിന്ന്. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ. ശരണ്യ, എനിക്ക് നല്ല വെയിറ്റ് ഉണ്ട്, 57 kg വെയിറ്റ്. എനിക്ക് 23 വയസ്സായി. 57 kg വെയിറ്റ്? 23 വയസ്സ്. വയറ് നല്ല കുറവാണ്, ഞാൻ കൃത്യമായിട്ട് അറിയില്ല. നല്ലൊരു ഉദ്ദേശം? ഉദ്ദേശം ഞാൻ നോക്കിയിട്ടില്ല, നല്ല കുറവാണ്. ഈ പ്രായത്തിനുള്ള ഉയരല്ല, പ്രായത്തിന്റെ ഉയരമില്ല. ഓരോ മനുഷ്യന്റെ ഓരോ ജനറ്റിക് മേക്കപ്പാണ് ഉയരം. പ്രായം കൂടുന്നതനുസരിച്ച് ഉയരം കൂടില്ല. ഒരു സമയം വരെ ഒരു 20 വയസ്സ് വരെയൊക്കെ നമ്മൾ വെയിറ്റ് കൂടണതാണോ എന്ന് അറിയണമെങ്കിൽ എനിക്ക് ഹൈറ്റ് കൃത്യമായിട്ട് അറിയണം. ഒരു ഉദ്ദേശമെങ്കിലും പറയാതെ നമുക്കറിയാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾക്ക് 56 kg 56 kg എങ്കിൽ 5'2" 5'3" അത്ര ഹൈറ്റെങ്കിലും വേണം എന്ന് നിങ്ങൾ ഏകദേശം നോർമൽ എന്ന് പറയാൻ പറ്റും. ഇപ്പൊ സാധാരണ മനുഷ്യര് ഈ അടി കണക്കിനാണ്, ഇപ്പൊ 5'2" അങ്ങനെ, അല്ലെങ്കിൽ സെന്റിമീറ്റർ കണക്കിനാണെങ്കിൽ 152-155 cm ഉണ്ടെങ്കിൽ യു വിൽ ബി ഇപ്പൊ ഉള്ള വെയിറ്റ് നോർമൽ എന്ന് പറയാം. അപ്പൊ അതിന്റെ വളരെ കുറവാണ്. ഇപ്പൊ 145 cm ഉള്ളെങ്കിൽ നിങ്ങളിപ്പോ 10 kg ഓവർ വെയിറ്റ് ആണ്. സോ ആദ്യം പോയിട്ട് ഹൈറ്റും വെയിറ്റും പ്രോപ്പറായിട്ട് നോക്കി തരുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് നോക്കത്. അപ്പൊ നമുക്കറിയാം നമ്മൾ എത്ര വെയിറ്റ് കൂടുതലാണെന്ന്. എന്നിട്ട് നമുക്കത് കുറയ്ക്കാൻ നോക്കിയാൽ മതി. എന്തായാലും വെയിറ്റ് കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കോ. മധുരമുള്ള ഭക്ഷണം, ഫാറ്റ് കൂടിയ ഭക്ഷണം, മാംസ ഭക്ഷണം ഒക്കെ നന്നായിട്ട് കുറച്ചിട്ട് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പയർ, പിന്നെ സാധാരണ വീട്ടിലുള്ള ഭക്ഷണം, ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച് വാങ്ങിച്ച് കഴിക്കുന്ന ഒരു ശീലം ഒന്ന് മാറ്റി, ബേക്കറിയിൽ നിന്നും ഒക്കെ വാങ്ങിക്കുന്ന ശീലം മാറ്റിയാൽ തന്നെ കുറേ വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. ഓക്കെ. പിന്നെ എക്സസൈസ് അരമണിക്കൂർ നടത്താം. ഓക്കെ ഓക്കെ. പിന്നെ ഒരു വേറെ കാര്യം കൂടി പറയാനുണ്ട്. പറഞ്ഞു. പക്ഷേ ഇത് ഈ ഉയരത്തിനെ കുറിച്ചിട്ടല്ല, ആർദ്രത്തിനെ കുറിച്ചിട്ടാണ്. പറഞ്ഞോളൂ. ഞാൻ പീരിയഡ് ആയിട്ടില്ല, പിന്നെ 3 മാസമായി. മാരീഡ് ആണോ? കാണിച്ചു, പ്രെഗ്നന്റ് അല്ല. ഹോർമോൺ ഒക്കെ നോക്കണം. ഞാൻ 2-3 കാണിച്ചു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, സ്കാനിങ് ചെയ്തു, അതില് നോർമൽ ആണോ പറഞ്ഞ്. പിന്നെ 2 ആഴ്ചയും കൂടെ കഴിഞ്ഞ് ഒരു ടോണിക്ക് കഴിക്കുന്നുണ്ട് 3 നേരം. വെയിറ്റ് കൂടുമ്പോ ഹോർമോൺ പ്രശ്നം തീർച്ചയായിട്ടും ഉണ്ടാവും. ശരിക്കും നോക്കിയിരുന്നാൽ അറിയാം ഹോർമോൺ പ്രശ്നം. വെയിറ്റ് ഇപ്പൊ ഒരു 10-12-15 kg കൂടുതലാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ പോലെ പോളിസിസ്റ്റിക് ഓവറി എന്ന് പറഞ്ഞ അസുഖമൊക്കെ വരാം. ഹോർമോൺ മാറിപ്പോവും, സ്ത്രീ ഹോർമോൺ കുറഞ്ഞു പോവും, പുരുഷ ഹോർമോൺ കൂടും, വെയിറ്റ് വെച്ചോണ്ടേയിരിക്കും. പിന്നെ അതിനെ നമ്മൾ നിയന്ത്രിക്കാൻ പറ്റത്തപ്പോ പീരീഡും വരത്തില്ല. ഇത് റൂട്ടീൻ കാണുന്ന ഒരു സംഭവമാണ്. അപ്പൊ എന്തായാലും ഒരു ഗൈനക്കോളജിസ്റ്റിനെ ഒന്ന് കൺസൾട്ട് ചെയ്ത് നല്ലതാ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. സോ അപ്പൊ നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിലെത്തി, ന്യൂട്രീഷൻ. സോ ഫസ്റ്റ് പറയാൻ പോകുന്ന അതാണ്. അപ്പോ ആ ന്യൂട്രീഷനിൽ ബേസിക്കലി നമ്മൾ എന്താ പറയുന്ന വെച്ചാല്, വെൻ ഐ ഗിവ് എ ന്യൂട്രീഷണൽ അഡ്വൈസ് അവരോട് പറയും 6 ദിവസം ഞാൻ ഈ പറയുന്ന ഒന്ന് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. ആ 7-ാമത്തെ ദിവസം, അതായത് മേക്ക് ഇറ്റ് എ സൺഡേ ഓർ വാട്ടെവർ, നിങ്ങളുടെ ഹോളിഡേ ദിവസം, നല്ലോണം ഇഷ്ടമുള്ളതൊക്കെ കഴിച്ചോളാൻ പറയും. എന്തെന്ന് വെച്ചാൽ ഒരു മനുഷ്യന് വന്നിട്ട് നമ്മൾ ഒരു എന്ത് ആവശ്യത്തിന് വേണ്ടിയാണെങ്കിലും അവരുടെ ഭക്ഷണം എന്ന് പറയുന്നത് ഒരു അത്യാവശ്യ കാര്യമാണ്. ആ സ്ട്രിക്റ്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മൾ പറയാൻ പോണ കഴിക്കൂ കഴിക്കും. നല്ലതെന്ന് പറയുന്നത് മിക്കവാറും വലിയ രുചിയുള്ളതുമായിരിക്കില്ല. സോ ഈ നല്ലതെന്ന് പറയുന്നത് എന്താണ്? ഫ്രൂട്ട്സ് നമ്മൾ ഏറ്റവും പലർക്കും, നമ്മളെ കേരളത്തിൽ ഞാൻ കണ്ടിട്ടുള്ള കൊച്ചുകുട്ടികളെ നമ്മൾ ഫ്രൂട്ട്സ് കഴിപ്പിച്ചേ വളർത്താറില്ല. ബേസിക്കലി ഞാൻ ഇവിടുത്തെ അമ്മമാരിൽ കാണുന്നത് നമ്മൾ എന്താ കൊടുത്തു വിടുന്നത്, കൊച്ചുകുട്ടി LKG കിഡിൻ്റെ ഒരു ലഞ്ച് ബോക്സ് ഞാൻ കണ്ടിട്ടുള്ളതാണ്, ബിസ്ക്കറ്റുകൾ, ക്രീം ബിസ്ക്കറ്റുകൾ, അല്ലെങ്കിൽ കേക്കുകൾ, അല്ലെങ്കിൽ പേസ്ട്രീസ്, അല്ലെങ്കിൽ നൂഡിൽസ്, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തു വിടുന്നത്. നമ്മൾ ഒരിക്കലും അതിൻ്റെ കൂടെ ഒരു പഴമോ 2 ആപ്പിളിൻ്റെ പീസോ വെച്ച് ആ കുഞ്ഞിനെ 3-4 വയസ്സോട്ടേ നമ്മൾ ശീലിപ്പിച്ചിരുന്നെങ്കിൽ ഫ്രൂട്ട്സ് ഇഷ്ടപ്പെട്ട് വളരും. കേരളത്തിൽ നല്ലൊരു സർവേ എടുത്ത് നോക്കിയാൽ മോസ്റ്റ് ഓഫ് ദി ഹ്യൂമൻ ബീങ്സ്, അതായത് കേരളൈറ്റ്സിന് ഒരു 80% പേരും ഫ്രൂട്ട്സ് ഇഷ്ടമല്ല. ഫ്രൂട്ട്സേ കഴിക്കാത്ത കുട്ടികളെയാണ് ഇപ്പൊ നമ്മൾ കൂടുതൽ കാണുന്ന. കുട്ടികളല്ല, ഒരു ഏജ് വരെ ഫ്രൂട്ട്സ് ഇഷ്ടമില്ലാത്തവരാണ്. നേരെ മറിച്ച് നമ്മളിൽ കൂടുതൽ
കഴിക്കുന്ന ഒരു ഭക്ഷണം, ഞാൻ കേരള ഒരു രീതിയിൽ ഇപ്പൊ കേരളീയർ കേൾക്കുന്ന ഒരു സംഭവമാണ്, അതിനെ മാത്രം ബേസ് ചെയ്ത് പറയാം. നമ്മളെ കേരളത്തിലുള്ളവര് മധുരം കുറച്ച് കഴിക്കുന്നവരാണ്, ഒരുപാട് മധുരം കഴിക്കുന്നവരല്ല. പക്ഷേ ഓൺ ദി കോൺട്രറി മറ്റേ രാജ്യം മറ്റേ മറ്റേ സംസ്ഥാനങ്ങളിലൊക്കെ പോയി നോക്കിയാൽ അവരൊക്കെ വണ്ണം ഈ മധുരം ഊണ് കഴിഞ്ഞാൽ ഒരു ഇപ്പൊ നോർത്തിലൊക്കെ നോക്കിയാൽ യുമിനോ ഊണ് കഴിഞ്ഞാൽ ഒരു ഈ സ്വീറ്റ് കഴിക്കാന്നുള്ളൊരു മസ്റ്റാണ്. അതേപോലെ എന്തൊരു ചെറിയ ഒരു ഫംഗ്ഷൻ വന്നാലും ഒരു പ്രസാദമാണെങ്കിലും എല്ലാം മധുരമാണ്. മൂമീറ്റ മൂമീറ്റ എന്ന് പറഞ്ഞിട്ട് കഴിക്കും. സോ നമുക്ക് അങ്ങനത്തെ ഒരു കൾച്ചർ ഇല്ല കേരളത്തിൽ. സോ ദാറ്റ്സ് എ ഗുഡ് വൺ. നമ്മൾ അധികം ഇല്ല. അതിന് പകരം നമ്മൾ സ്റ്റാർച്ച് ആയിട്ട് മരിച്ചിനി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, കപ്പ ടാപ്പിയൊക്കെ, അത് നല്ലോണം കഴിക്കുന്നുണ്ട്. അത് ഈക്വൽ ടു ഒരു സ്വീറ്റ് കഴിക്കും പോലെ. അപ്പൊ ചോറിൻ്റെ കൂടെ ചിലർ ചോറ് അവോയ്ഡ് ചെയ്തിട്ട് ഈ നല്ലോണം ഈ കപ്പ കഴിക്കുന്നുണ്ട്, അത് അവോയ്ഡ് ചെയ്യാൻ പറയും. നമ്മൾ കിഴങ്ങ് വർഗ്ഗങ്ങളിലുള്ള എല്ലാം സ്വീറ്റിന് തുല്യമായിട്ട് വരും. സോ നമ്മൾ സ്വീറ്റ് അധികം കഴിക്കണില്ല. ഓൺലി ഇത് അതിൻ്റെ എതിരായിട്ട് കേരളീയർ ഇപ്പോൾ ചെയ്യുന്നത് നമ്മൾ മാംസാഹാരം ഒരുപാട് കഴിക്കുന്നു. ദാറ്റ് ഈസ് ബീഫ് ഏറ്റവും അധികം കഴിക്കുന്ന ഒരു സർവേ ആണിത്. ഏറ്റവും അധികം കഴിക്കുന്ന കേരളത്തിലാണ് ബീഫ് ഈറ്റിംഗ് കൾച്ചർ. പിന്നെ ബാക്കിയെല്ലാ സ്ഥലങ്ങളിലും ചിക്കനൊക്കെയാണ് കൂടുതൽ. പിന്നെ ചില പ്രദേശങ്ങളിൽ ഫിഷ് ഒരുപാട് കഴിക്കുന്നുണ്ട്. ആ സ്ഥലത്തിലുള്ളവരെ നോക്കിയാൽ വലിയ വണ്ണമുള്ളവരായിരിക്കില്ല. സോ ഏറ്റവും നല്ല നോൺ വെജിറ്റേറിയൻ ഫുഡ് എന്ന് പറയുന്നത് ഫിഷ് തന്നെയാണ്. അതാണ് നമ്മൾ മുമ്പേ ഉള്ള കേരളത്തിലുള്ള പഴമക്കാരെല്ലാം ചോറും മീൻകറിയും. അന്ന് ആർക്കും ഇത്രയും വണ്ണമില്ല, ജിമ്മുകളില്ല, എക്സസൈസ് ഇല്ല, ന്യൂട്രീഷൻ ഇല്ല, വെയിറ്റ് ലോസ് ക്ലിനിക്സും ഇല്ല. നമ്മൾ നമ്മുടെയൊക്കെ അപ്പൂപ്പനമ്മമാരെയൊക്കെ നോക്കി ഭയങ്കര വണ്ണം വെച്ചിട്ടുള്ളവർ വളരെ കുറവായിരിക്കും. വീട്ടു ജോലിയെല്ലാം ചെയ്യുന്നുണ്ടാവും, ആണുങ്ങളായാൽ നടന്നേ പോകത്തുള്ളൂ. പക്ഷെ അവരുടെ അന്നത്തെ ഇന്നിപ്പോൾ അതെല്ലാം ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഓവറായിട്ട് ബീഫ് മട്ടൺ പോർക്ക് അങ്ങനത്തെ ഉള്ള ഹൈ കൊളസ്ട്രോൾ ഡയറ്റ്, പിന്നെ ബെറോട്ട അങ്ങനെയൊക്കെ ഒരുപാട് എണ്ണ നെയ്യൊക്കെ ഉപയോഗിക്കുന്ന സംഭവങ്ങൾ കുറയ്ക്കുക. ടോട്ടലി ഡെയിലി കഴിക്കുന്നവർ വരെ ഉണ്ട്, അത് കുറയ്ക്കുക. ഡെയിലി ഫുഡിൻ്റെ കൂടെ മീൻ ഒരു ഫിഷ് വന്നിട്ട് കറിയായിട്ടോ അല്ലെങ്കിൽ ഫ്രൈ കുറയ്ക്കുക, കറിയായിട്ട് ദിവസവും കഴിക്കാൻ ശീലിക്കുക. പിന്നെ ടൈമിട്ട് നമ്മൾ കുട്ടികളിൽ നിന്നേ ശീലിച്ച് വരേണ്ടത് ഫ്രൂട്ട്സ് നിറച്ച് കഴിപ്പിക്കുക, ഫ്രൂട്ട് ജ്യൂസ് കുടിക്കാൻ പഠിപ്പിക്കുക അവരെ. പിന്നെ വെജിറ്റബിൾസ്, നമ്മൾ ഈ തോരൻ, നമ്മുടെ ഫുഡ് നമ്മൾ ശരിക്കും സദ്യയിൽ വെക്കുന്ന എല്ലാം നല്ലതാണ്. തോരന്, പിന്നെ അവിയൽ എന്നൊക്കെ പറയുന്നത് ആക്ച്വലി നമ്മൾ ഈ വെജിറ്റബിൾ സാലഡ് എന്ന് പറയുന്നതിൻ്റെ വേറൊരു രൂപമാണ് നമ്മുടെ മലയാളികളുടെ അവിയൽ എന്നൊക്കെ പറയുന്നത്. സോ നമ്മുടെ ശരിക്കും മലയാളി ഫുഡ് എന്ന് പറയുന്നത് വെയിറ്റ് കുറച്ച് നിർത്തുന്നതാണ്. മീൻകറി ചോറായാലും ശരി, അല്ലെങ്കിൽ സദ്യ ആയാലും ശരി, അതിൽ ആ പായസം മാത്രം അവോയ്ഡ് ചെയ്യേണ്ടത്, വല്ലപ്പോഴും ആകുമ്പോൾ കുഴപ്പമില്ല. സോ 6 ദിവസം ഈ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് പഴങ്ങളായാലും മതി, വെറും വാഴപ്പഴമായാലും മതി ഞാൻ പറയാറുണ്ട് പറ്റിയില്ലെങ്കിൽ. പിന്നെ പയർ വേവിച്ചത്, കടല വേവിച്ചത്, ഇതെല്ലാം കൂടുതൽ യൂസ് ചെയ്തിട്ട് ചോറ് ആവശ്യത്തിനെടുക്കുക. ബാക്കി കുറച്ച് റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഈ ബീഫ് മട്ടനൊക്കെ നിർത്തി വയ്ക്കാൻ പറയും. പിന്നെ ആഗ്രഹം തോന്നുന്ന ഒരു ദിവസം, മേക്കിത്തെ സൺഡേ അന്ന് ലീവ് ഉള്ള ദിവസമാണെങ്കിൽ ബിരിയാണിയോ നൂഡിൽസോ ഒക്കെ കഴിക്കാൻ തോന്നുന്ന ഒരു ദിവസം എല്ലാം ഇരിക്കുക. 6 ദിവസം സ്ട്രിക്റ്റ് ആയിട്ടിരിക്കുക. അതേപോലെ ഒരു ജിമ്മിൽ പോയി ആദ്യം എക്സസൈസ് തുടങ്ങുന്നത് എപ്പോഴും നല്ലതാണ് പറ്റുന്നവർക്ക്, എന്നുവെച്ചാൽ സമയം കിട്ടുന്നവർക്ക്. കാര്യം വെച്ചാൽ അവരൊരു മെത്തോഡിക്കലായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരും. ഇങ്ങനെയാണ് ഇതിപ്പം അപ്പർ ബോഡിക്ക് ഇന്ന എക്സസൈസ്, ലോവർ ബോഡി എല്ലാം കുറയണമല്ലോ, എല്ലായിടത്തെ വെയിറ്റും കുറയണം. സോ കാലിന് താഴെ ഇടുപ്പിന് താഴെ ഉള്ളതിന് ഒരു അല്ല, അതും ഞാൻ പറയണത് സ്ത്രീകൾക്കാണെങ്കിൽ 5 ഡേയ്സ് എ വീക്ക്, ആണുങ്ങൾക്കാണെങ്കിൽ 6 ഡേയ്സ് എ വീക്ക്. സൺഡേസ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട, എന്നുവെച്ചാൽ അത്രയും മതി. ഈ ഭയങ്കരമായിട്ട് കിടന്ന എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ഈ ബോഡി ബിൽഡ് ചെയ്യാനും സിക്സ് പാക്ക് ഉണ്ടാക്കാനും ഒക്കെയാണ്. അതുമൊക്കെ ഒന്നും ഈ പറഞ്ഞ പോലെ ലോങ് റണ്ണിൽ നടക്കാൻ പോകുന്നില്ല. എപ്പോഴും നമുക്ക് വേണ്ടത് അൺനെസസറി വെയിറ്റ് കുറച്ച് നിർത്തുക, ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്. വെച്ചാൽ കാല് എല്ലാ വയസ്സിലും മടക്കാൻ പറ്റണം, ഒരു കുറച്ച് പടി കയറാൻ പറ്റണം, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഫിറ്റ്നസ് പറഞ്ഞു കൊടുക്കണം. സോ ഇതൊന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് സിമ്പിൾ തിങ് നിങ്ങളെ വീട്ടിൻ്റെ മുമ്പ് എന്തായാലും ഫ്രീ ആയിട്ട് ഒരു 5-6 മണിക്ക് രാവിലെ എണീറ്റാലും വൈകിട്ടായാലും കുറച്ച് റോഡ് ഫ്രീ ആയിട്ട് കിടക്കണുണ്ടാവും. പറ്റുന്ന സമയത്ത് മതി, ഒരു 1/2 മണിക്കൂർ നന്നായിട്ട് ഈ അത് എക്സസൈസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചുള്ളൂ, ഷൂസ് തന്നെ ഉപയോഗിക്കണം. എന്ത് ഡ്രസ്സായാലും ഇടുന്നത് വന്നിട്ട് നല്ല സ്പോർട്സ് ഷൂസ് വാങ്ങിച്ചിടലെങ്കിൽ കാല് പൊട്ടും, പിന്നെ എക്സസൈസ് ചെയ്യാൻ പറ്റില്ല. സോ നല്ല നടക്കുക, അതൊക്കെ നമ്മളെ കൂടുതൽ നല്ല വേർക്കത്തക്ക രീതിയിൽ നടക്കാൻ പ്രേരിപ്പിക്കും, നല്ല പ്രോപ്പറായിട്ടുള്ള ഷൂസൊക്കെ ഇട്ടാൽ. സോ നല്ലോണം നടക്കുക, 1/2 മണിക്കൂറായാൽ പോലും നിങ്ങളുടെ നല്ല ഡയറ്റും കൂടി കൺട്രോൾ. 6 ദിവസം കൺട്രോൾ ചെയ്താൽ മതി ഡയറ്റ്. 7-ാമത്തെ ദിവസം കൺട്രോൾ എന്നല്ല, കുറച്ച് മാറ്റണം ഡയറ്റ്. കഴിക്കാതിരിക്കുന്നത് തെറ്റാണ്. പലരും എന്തെന്ന് വെച്ചാൽ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി പെട്ടെന്ന് ഒന്നും കഴിക്കാതെ സ്റ്റാർവേഷൻ എന്ന് പറഞ്ഞ സാറിൻ്റെ ഒന്നും കഴിക്കില്ല, ഒരു നേരം മാത്രം എന്തെങ്കിലും കഴിച്ചിട്ട് അങ്ങ് നിർത്തും. സോ അപ്പം ബോഡി ആ ഒരു നേരം കഴിക്കണ എല്ലാം അങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത്. ശരീരത്തിന് അതിൻ്റെ ഫങ്ഷൻസിന് വേണ്ടി അത്യാവശ്യ ആഹാരം വേണം. സോ അത്യാവശ്യ ആഹാരം കഴിച്ച് കഴിച്ച് പോയാൽ മാത്രമേ വെയിറ്റ് കുറയൂ. കഴിക്കാതിരിക്കുന്നത് കൊണ്ട് ഒരാൾക്കും വെയിറ്റ് കുറയില്ല. അത് കൂടുതൽ നമ്മുടെ
അവയവങ്ങൾക്ക് പ്രശ്നമാവും. നമ്മുടെ കരളിനും ലിവറിനും കിഡ്നിക്കൊക്കെ, ലിവറിന് പ്രത്യേകിച്ച് കൂടുതൽ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ടി വരും. കാര്യം വെച്ചാൽ ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ വയറിനകത്ത് ബോഡിയുടെ ഒരു അവയവത്തിനും പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടാവും. സോ അത്യാവശ്യ ആഹാരം എല്ലാം കഴിക്കുകയും വേണം. എന്നാൽ ഓവറായിട്ടുള്ള ഫാറ്റും മധുരവും കഴിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ ബേക്കറി ഐറ്റംസ് വറുത്തത് പൊരിച്ചതൊക്കെ ആയിരിക്കും, അതെല്ലാം ഒന്ന് പ്രോപ്പറായിട്ട് കുറച്ചാൽ തന്നെ നമ്മുടെ ആളുകളിൽ വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. സോ വെയിറ്റ് ലോസ് എന്നുള്ളൊരു സ്ഥിതിയിൽ, ഇപ്പം ഞാൻ പറഞ്ഞത് വെയിറ്റ് ലോസ് ഈസ് എ ചാലഞ്ച്, സോ ആ ചാലഞ്ച് ഏറ്റെടുക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് പോയാൽ കുറച്ചധികം ബുദ്ധിമുട്ടേണ്ടി വരും. എന്ന് വെച്ചാൽ ഈ ഇപ്പം ട്രെഡ്മില്ലൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ നല്ലോണം ഇത്രയും മാസങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്താൽ മാത്രമേ വെയിറ്റ് കുറയുള്ളൂ. സോ നമ്മൾ ആ ചാലഞ്ച് ഒന്ന് ഏറ്റെടുക്കാൻ പോവാതെ ആദ്യമേ ആ എനിക്ക് കൂടുന്നുണ്ട് ഒരു കൺട്രോളിൽ നിർത്താം എന്ന് പറഞ്ഞ് കുറച്ച് ഡയറ്റും കൺട്രോൾ ചെയ്ത്, അല്ലെങ്കിൽ എനിക്ക് ഇവനെ മദ്യപിക്കുന്നവർ നന്നായിട്ട് നിങ്ങൾക്ക് വെയിറ്റ് കൂടും. ആണുങ്ങളുടെ കാര്യം ഈ ഞാൻ ഡോക്ടർ, ഞാൻ ഒരു ദിവസം ഇത്രേ കഴിക്കുള്ളൂ, ഞാൻ ഒരു ദിവസം ആണെങ്കിലും എല്ലാ ദിവസവും ആണെങ്കിലും ആ കഴിക്കുന്ന മദ്യം മൊത്തം കൊളസ്ട്രോളാണ്, അത് അങ്ങനെ തന്നെ മാറി വരും, പല അവയവങ്ങൾക്ക് ദൂഷ്യം ചെയ്യും, മെയിനായിട്ട് വെയിറ്റ് കൂടും. ഈ നല്ലോണം മദ്യം കഴിക്കുന്നവർ ആദ്യം നോക്കി വയറ് നന്നായിട്ട് ചാടിയിട്ടുണ്ടാവും, മറ്റേ പാർട്ടൊക്കെ അത്ര വണ്ണം ഇല്ലാത്തവർ. സോ അതിൽ നിന്ന് ദാറ്റ് ഈസ് കോൾഡ് ട്രങ്കൽ ഒബീസിറ്റി, ഹാർട്ട് അറ്റാക്ക് വരാൻ ഏറ്റവും എളുപ്പമുള്ള സംഭവമാണ്. അപ്പോൾ ഈ വയറ് ചാടിയിട്ടുള്ള പുരുഷന്മാരുടെ ഒരു വണ്ണവും മോശമായ ഒരു വണ്ണമാണ്, എന്ന് വെച്ചാൽ ജീവന് അപകടമുള്ള ഒരു വണ്ണം. സോ മൊത്തത്തിൽ കൂടുമ്പോൾ മൊത്തത്തിൽ കുറയ്ക്കാൻ എളുപ്പമാണ്. സോ അങ്ങനെയാണെങ്കിൽ കഴിവതും ഈ ദുശീലങ്ങളൊന്ന് മാറ്റുക. ഈ ഓവറായിട്ട് ബീഫ്, മട്ടൻ, പോർക്ക് അങ്ങനത്തെ തോന്നുന്നത് ദിവസവും കഴിക്കുക എന്നുള്ളത് ഒരു ദുശീലം തന്നെയാണ്. പിന്നെ കോഫി, ടീ ഒക്കെ കഴിവതും ഷുഗർ കുറച്ചിട്ട് ഉപയോഗിക്കുക. സോ ബേസിക്കലി നമുക്ക് വെയിറ്റ് കുറയ്ക്കാനുള്ള ചാലഞ്ചിലേക്ക് പോകണ്ട, നമ്മൾ ഈ ചാലഞ്ച് ഒന്നും ഏറ്റെടുക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് കഴിവതും നമ്മൾ പോവാതിരിക്കുക. ആദ്യം മുതലേ ഒരു കൺട്രോൾ, അയ്യോ എനിക്ക് ഇത്രയും വെയിറ്റ് ഉണ്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഒരു ഡെലിവറി കഴിഞ്ഞാൽ പ്ലീസ് കൺട്രോൾ യുവർ സെൽഫ്. അപ്പം എന്തായാലും കൂടാൻ പോവുകയാണ് എന്നുള്ളത് ഉറപ്പാണ്, കൂടാനുള്ള സാധ്യതയുണ്ട്. സോ ആ ചാലഞ്ചിലേക്ക് പോയിട്ട് വലിയ വെയിറ്റ് കൂട്ടിയിട്ട് കുറയ്ക്കാൻ നോക്കണ്ട, പിന്നെയും ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാൻ അത് ചാലഞ്ച് എന്ന് പറഞ്ഞു. എല്ലാവർക്കും ചാലഞ്ച് ഏറ്റെടുക്കാൻ പറ്റില്ല, ഏറ്റെടുക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടേ അത് കുറയ്ക്കാൻ പറ്റുള്ളൂ. സോ ദേഹപരമായിട്ട് എക്സസൈസ്, ഭക്ഷണം കുറയ്ക്കുക. സോ പ്ലീസ് ഓൾവേസ് നമ്മുടെ ഒരു ഹൈറ്റിനൊത്ത വെയിറ്റ് എനിക്ക് ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്ത് പോകുന്നത് നല്ലതാണ്. കുട്ടികളായിരിക്കുമ്പോഴേ ദൈവത്തെ അമ്മയും അച്ഛനും ഇതൊന്ന് പഠിപ്പിച്ചു കൊടുക്കുക. നിങ്ങൾ തന്നെയാണ് ശീലിപ്പിക്കുന്നത് ഈ നോൺ വെജ് കൂടുതൽ കഴിക്കാനും ബേക്കറി ഐറ്റംസ് കഴിക്കാനും ഷുഗറുള്ള ഭക്ഷണം കഴിക്കാനും. സോ അതൊന്ന് കുട്ടികളായിരിക്കുമ്പോഴേ കുറച്ചിട്ട്, ഈവൻ 10 ഇയേഴ്സ് തൊട്ട് അമ്മയോ അച്ഛനോ നടക്കാൻ പോകുമ്പോൾ കുട്ടിയെ കൊണ്ടുപോവാം. ഒരു എക്സസൈസ് ഫ്രം 10 ഇയേഴ്സ് ഓൺവേർഡ്സ് ഇസ് ഗുഡ്. സോ എക്സസൈസ് ഷുഡ്സ് എക്സസൈസ് എന്ന് പറയുന്നത് ഒരു ജീവിത മാർഗമാണിട്ട് നല്ലൊരു ഇതാണ്. സോ കൊച്ചുകുട്ടിയിലെ നല്ല ആഹാരവും കുറച്ച് എക്സസൈസും കൂടെ തുടങ്ങുക. സോ പ്ലീസ് ഡോണ്ട് ഗോ ഫോർ ചാലഞ്ചസ്, ഹാവ് എ ഹെൽത്തി ലൈഫ്. ഫിറ്റ്നസ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ സ്ലിം എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ല, ഹൈറ്റ് ടു വെയിറ്റ് റേഷ്യോ. സോ ബി പ്രോപ്പർ ഇൻ യുവർ വെയിറ്റ്, ഓട്ടോമാറ്റിക്കലായിട്ട് നിങ്ങൾക്ക് ഫിറ്റ്നസ്സും ആരോഗ്യവും വന്നോളും, ഹെൽത്തും വന്നോളും. സോ സ്റ്റേ ഹെൽത്തി, ലിവ് ബ്യൂട്ടിഫുള്ളി, ആൻഡ് ഡോൺ ടേക്ക് അപ്പ് മോർ ഓഫ് ചാലഞ്ചസ് ഇൻ യുവർ ലൈഫ്. ലിവ് വെരി റിലാക്സ്ഡ് ഇൻ യുവർ ലൈഫ്. ഓക്കെ, ബൈ. സോ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. വീണ്ടും കാണാം അടുത്ത എപ്പിസോഡിൽ. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.